ഓക്കെ, അവിടെ പൗലോസിനെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ അത് അസ്ഥാനത്താണ് എന്ന് ബ്രദർ പറഞ്ഞു. അപ്പൊ തന്നെ പൗലോസിന്റെ ധാർമ്മികത നമ്മൾ പരിശോധിക്കുമ്പോൾ, ഞാൻ നമ്മുടെ സൽമൻ ബ്രദർ ഉണ്ട്, അബ്ബാസ് ബ്രദർ ഒക്കെ ഉണ്ട്, അവരിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ജോർജ് ബ്രദറിനോട് ചോദിക്കുകയാണ്. പൗലോസിന്റെ ധാർമ്മികത നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇപ്പൊ പൗലോസാണ് ഈ മതം സ്ഥാപിച്ചത്, അതുകൊണ്ട് പൗലോസിന് എന്തെങ്കിലും നേട്ടമുണ്ടായിട്ടുണ്ടോ? പൗലോസിന്റെ ധാർമ്മികത, അതിൽ എത്തിക്സ്, അത് എങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്ന് പറഞ്ഞാൽ, ക്രിസ്തുമാർഗം സ്വീകരിക്കുന്നതിന് മുമ്പും ക്രിസ്തുമാർഗം സ്വീകരിച്ചതിന് ശേഷമുള്ള പൗലോസിനെ നമ്മൾ ചിന്തിക്കുമ്പോൾ പൗലോസിന്റെ ധാർമ്മികതയിൽ വന്ന വ്യത്യാസം എന്താണ്, പൗലോസിന് ഉണ്ടായ നേട്ടം എന്താണ്, അത് മുഹമ്മദുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി ജോർജ് ബ്രദർ ഒരു വാക്ക് പറഞ്ഞു. എന്റെ ജീവിതത്തിൽ ഞാൻ അപ്പോസ്തലനായ പൗലോസിനെ പഠിക്കുവാൻ, അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുവാനും പഠിപ്പിക്കുവാനുമുള്ള പഠനത്തിന്റെ ഭാഗമായി ഞാൻ ഈ ഭാഗത്ത് കടന്നു വരുമ്പോൾ, ഇതോടൊപ്പം ചേർത്ത് വെച്ച് എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഇസ്ലാം. അതുകൊണ്ട് തന്നെ മുഹമ്മദ് എന്ന മനുഷ്യനെ അനേകർ കോടിക്കണക്കിന് ജനം ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഒരു മനുഷ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ജീവിതവും ആധികാരികമായിരിക്കുന്ന സോഴ്സുകളിൽ നിന്ന് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നമ്മൾ രണ്ട് കഥാപാത്രങ്ങളെയും രണ്ട് വ്യക്തികളെയും അടുത്തറിയുവാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം ആരംഭിക്കുമ്പോൾ, പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, പൗലോസ് അപ്പോസ്തലൻ ഒരു മത തീഷ്ണതയുള്ള മത തീവ്രവാദിയായിട്ടാണ് ബൈബിൾ അദ്ദേഹത്തെ ആദ്യം പരിചയപ്പെടുത്തുന്നത്. തന്റെ മതം മാത്രം ശരിയെന്ന് ചിന്തിക്കുക മാത്രമല്ല, തന്റെ ശരിയോട് ശരിയല്ലാത്ത ഈ ശരി വെക്കാത്ത ഏതൊരു മനുഷ്യനെയും ഇല്ലാതാക്കുക, തന്റെ മതത്തിന് ഭീഷണി ഉണ്ടാകുന്നു എന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിയെയും സമൂഹത്തെയും നശിപ്പിക്കുക എന്ന ദൗത്യം അതുപോലെ എരിയുന്ന ഒരു ഹൃദയമാണ്. അങ്ങനെ ഒരു മതഭ്രാന്തനായിരിക്കുന്ന, സ്വയനീതിയിൽ വിശ്വസിച്ചിരുന്നതായ ഒരു മനുഷ്യനായ പൗലോസ് ക്രൈസ്തവരെ കൊല്ലുന്നതിലോ അവരുടെ സ്വത്തുകളും അവരുടെ ഭവനങ്ങളും അവരുടെ കുടുംബങ്ങളും ഒക്കെ അവരുടെ സഭാവിശ്വാസത്തെ ഒക്കെ മുറിവേൽപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും യാതൊരുവിധ ദുഃഖവും കുറ്റബോധവും ഇല്ലാതെ ജീവിച്ചൊരു മനുഷ്യൻ യേശു ക്രിസ്തുവിൽ വന്നു എന്ന് പറയുമ്പോൾ, ആ വന്നതിന് ശേഷം ആ വ്യക്തിയിലുണ്ടായ മാറ്റമാണ് നമ്മൾ ഇവിടെ ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. കാരണം യേശു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞു, വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാം. പൗലോസ് പുറപ്പെടുവിച്ചതായ ഫലം, ആ ആ പ്രവൃത്തി, അത് ധാർമ്മികമായിരിക്കുന്ന നിലവാരത്തിൽ ഒരു മനുഷ്യൻ ഉൾക്കൊള്ളുവാൻ കഴിയുന്നതാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കണം. പൗലോസ് അപ്പോസ്തലന്റെ മാനസാന്തരം എന്ന് പറയുന്നത്, മാനസാന്തരം എന്ന വാക്ക് ഐ ആം സോറി എന്ന് പറയുക മാത്രമല്ല ബൈബിൾ വീക്ഷണത്തിൽ, മറിച്ച് പോകുന്നത് ഒരു ദിശയിലേക്കാണെങ്കിൽ ആ ദിശയിൽ നിന്ന് യു ടേൺ എടുത്ത് പൂർണ്ണമായി തിരിഞ്ഞു വരുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ ഐ ആം സോറി എന്ന് സലീം കുമാർ പറയുന്നു, ഐ ആം ദി സോറി എന്ന് പറഞ്ഞ് വീണ്ടും അതേ പ്രവൃത്തിയെ തുടരുന്നതായ ഒരു മനുഷ്യനായിട്ടല്ല, മറിച്ച് തൻ്റെതായ ആ മാർഗത്തിൽ നിന്ന് തിരിച്ച് ക്രിസ്തുവിലേക്ക് യാത്ര പുറപ്പെട്ട് സ്നേഹത്തിന്റെയും താഴ്മയുടെയും ഒക്കെയാണ് കാണുന്നത്. പൗലോസ് അപ്പോസ്തലന്റെ ജീവിതം നോക്കുമ്പോൾ അദ്ദേഹം ഈ ക്രിസ്തുവിനെ അനുഗമിച്ചതിലൂടെ അദ്ദേഹത്തിന് പെണ്ണ് കെട്ടാനോ അല്ലെങ്കിൽ അതിലൂടെ ആ മതം, പുതിയ മതം എന്ന് സാധാരണ വിമർശകർ പറയുന്ന ആ മതത്തിന്റെ പേരിൽ ഉള്ളതെല്ലാം നഷ്ടപ്പെടുത്തി ക്രിസ്തുവിന് വേണ്ടി ഒറ്റപ്പെട്ടു, ക്രിസ്തുവിന് വേണ്ടി മരണപ്പെട്ടതായ ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ പൗലോസിനെ കാണുന്നത്. ഇനി മുഹമ്മദിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു അപകടമായിരിക്കുന്ന ഒരു വിഷയമുണ്ട്. മുഹമ്മദിനെ കുറിച്ച് നമുക്ക് ലഭ്യമായിരിക്കുന്ന അറിവ് എന്ന് പറയുന്നത് മുസ്ലിങ്ങളുടെ എഴുത്തുകളിൽ തന്നെയാണ്, അതിൽ അപ്പുറത്തും ഇപ്പുറത്തുമായി നമുക്കൊന്നുമില്ല. എങ്കിലും ആ രേഖകളുടെ വെളിച്ചത്തിൽ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ മുഹമ്മദിനെ കുറിച്ച് മുസ്ലിങ്ങൾ പറയുന്നത് മുഹമ്മദ് ഒരു അൽ അമീൻ ആയിരുന്നു, വിശ്വസ്തനായിരുന്നു. എപ്പോഴാണ് ഇങ്ങനെ ഒരു ചിന്ത വന്നത്? അദ്ദേഹം ഒരു മുസ്ലിം ആകുന്നതിന് മുമ്പേ, ഒരു പ്രവാചകനാകുന്നതിന് മുമ്പേ അദ്ദേഹത്തെ കുറിച്ച് നാട്ടുകാർ ചിന്തിച്ചതാണെന്നാണ്. ഒരു തർക്കത്തിന് വേണ്ടി അത് സമ്മതിക്കുന്നതിൽ പോലും യാതൊരു ബുദ്ധിമുട്ട് എനിക്കില്ല. കാര്യം അദ്ദേഹം ഒരു പ്രവാചകനാകുന്ന മുമ്പ് വിശ്വസ്തനായിരിക്കാം, അദ്ദേഹം ഒരു പ്രവാചകനാകുന്നതിന് മുമ്പേ
അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഏക ഭാര്യയുടെ ഭർത്താവായിരുന്നു, യുദ്ധക്കൊതിയനായിരുന്നില്ല, കൊള്ളയടിക്കുന്നവനായിരുന്നില്ല, സ്ത്രീകളോട് മോഹിച്ചു നടക്കുന്ന ഒരു മനുഷ്യനായിരുന്നില്ല എന്ന് അവരുടെ പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കുവാൻ പറ്റും. പക്ഷേ ഓ മുഹമ്മദ് എന്ന് അദ്ദേഹത്തെ ഒരു ആത്മാവ് തന്നെ ഞെരുക്കി ഭയപ്പെടുത്തുവാൻ ശ്രമിച്ചു, താൻ പ്രവാചകൻ അല്ലാഹുവിന്റെ പ്രവാചകനായി എന്ന് അവകാശപ്പെട്ടു. ആ അവകാശത്തിന് ശേഷം മുഹമ്മദിന്റെ ജീവിതം എല്ലാ പ്രിയപ്പെട്ടവരും ഒന്ന് പഠിച്ചിരിക്കണം, ഒന്ന് അന്വേഷിക്കണം. അതിനുശേഷം എന്ന് മുതലാണ് മുഹമ്മദ് ഈ ഒരു ആത്മാവുമായിട്ട് ബന്ധപ്പെടുന്നത്? അതിനുശേഷം എന്താണ് സംഭവിക്കുന്നത്? അദ്ദേഹത്തിന് ഭയപ്പെട്ടു ജീവിക്കുന്ന ഒരു സാഹചര്യം, മാനസികമായ പിടിമുറുക്കത്തെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും, നിരാശ കാണാൻ പറ്റും. നിരാശ മൂത്ത് അദ്ദേഹം തന്റെ ജീവൻ പോലും അവസാനിപ്പിക്കുന്ന, സൂയിസൈഡ് ചെയ്യാൻ പോലും ശ്രമിക്കുന്ന ഒരു മനുഷ്യനായിട്ട്, ഏക ഭാര്യയുടെ ഭർത്താവായിരുന്ന ആ മനുഷ്യൻ ഈ ആത്മാവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ മാർഗത്തിലേക്ക് വന്നതിനു ശേഷം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ധാരാളം സ്ത്രീകളെ ഭാര്യമാരായി സ്വീകരിക്കുന്നു, ദത്തുപുത്രന്റെ ഭാര്യയെ സ്വന്തമാക്കുന്നു, അതുപോലെ തന്നെ അടിമകളെയും സ്വന്തമാക്കുന്നു. ഒരു മനുഷ്യനെ ഉപദ്രവിക്കാത്തവൻ എന്ന നിലയിൽ അറിയപ്പെട്ടതായ, അല്ലെങ്കിൽ സാധാരണ മുസ്ലിങ്ങൾ പറയുന്നതായ ആ ആശയത്തിൽ നിന്ന് മാറി യുദ്ധങ്ങള്, കൊള്ളയടിക്കുക എന്നാദി വിഷയങ്ങളെല്ലാം ഏർപ്പെടുന്നു. അപ്പോൾ നോക്കുക, ഒരുവനെ മനസ്സിലാക്കുവാൻ യേശു പറഞ്ഞ വൃക്ഷത്തെ ഫലം കൊണ്ട് തിരിച്ചറിയാമെന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, മുഹമ്മദ് താൻ സ്വീകരിച്ച മതത്തിന്റെ ഭാഗമായി തനിക്ക് പണം, സ്ത്രീ, സുഖ സൗകര്യങ്ങൾ ഒരു ജനത്തിന്റെ നേതാവായി മാറാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. തനിക്ക് സ്വന്തമായ സൈന്യവും സ്വന്തമായ അധികാരം, തന്നെ വിശ്വസിക്കുകയും തന്നെ കീഴ്പ്പെടുകയും അതിനോടൊപ്പം അല്ലാഹുവിനോടൊപ്പം ചേർത്ത് വെച്ച്, അതെ, അല്ലാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ പ്രവാചകനാകുന്നു എന്ന് പറയത്തക്ക നിലയിൽ ഒരു തുല്യതയിലേക്ക് എത്തുകയും ചെയ്തു. എല്ലാവിധത്തിലും സുഖമായിരിക്കുന്ന സ്ഥാനമൊക്കെ അനുഭവിച്ചു. പക്ഷെ പൗലോസിനെ കുറിച്ച് നോക്കുന്നേ അങ്ങനെയല്ല. പൗലോസിന് ക്രിസ്തുവിനെ അനുഗമിച്ച നിമിത്തം ഭൗതിക തലത്തിൽ ഒന്നും നേടുവാൻ കഴിഞ്ഞില്ല. കാര്യം പൗലോസ് പറഞ്ഞ ഒറ്റ ആശയമാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത്. പൗലോസ് പറഞ്ഞത് ക്രിസ്തുവാണ് തന്റെ സമ്പത്ത് എന്നുള്ളതാണ്. ക്രിസ്തുവിന് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും ക്രിസ്തുവിനോട് ചേരണം, ക്രിസ്തുവിനെ അറിയണം, ക്രിസ്തുവിനെ പിൻപറ്റണം. അപ്പോൾ ഈ ലോകത്തില് പൗലോസിന്റെ ഏറ്റവും വലിയ ധനം എന്ന് പറയുന്നത് അദ്ദേഹത്തിനുണ്ടായ വിദ്യാഭ്യാസമോ അദ്ദേഹത്തിനുണ്ടായ യഹൂദ റോമൻ പൗരത്വമോ പണവോ തന്റെ അധികാരമോ പാരമ്പര്യമോ ഒന്നും ആയിരുന്നില്ല. ക്രിസ്തു വരെ ആ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയതായ പൗലോസ്, ആ ക്രിസ്തുവിനെ കുറിച്ച് പറയുന്നതിൽ സന്തോഷം കണ്ടെത്തിയതായ പൗലോസ്, ആ ക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നതിൽ സന്തോഷം കണ്ടെത്തിയ, തീർച്ചയായിട്ടും ധാർമ്മികമായ മാറ്റം ഇവിടെ പൗലോസിന്റെ ജീവിതത്തിൽ വളരെ വ്യക്തമായി കാണാൻ കഴിയും. താങ്ക് യു ജോർജ് ബ്രദറെ. ഇവിടെ ഈ ന്യായപ്രമാണവും പുതിയ നിയമവും തമ്മിലുള്ള ബന്ധത്തിൽ മറ്റ് അപ്പോസ്തോലന്മാരുമായിട്ട് അവരുടെ ആശയങ്ങളുമായിട്ട് നമ്മൾ പഠിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രഡിക്ഷൻ കാണാൻ കഴിയുന്നുണ്ടോ? സൽമൻ സാറെ, സൽമൻ സാർ ഇവിടെ ഉണ്ടോ? പറഞ്ഞോളൂ, ചോദ്യം ഒന്നുകൂടെ ഒന്ന് പറയാമോ? ന്യായപ്രമാണവും പുതിയ നിയമവും ആയിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ, പുതിയ നിയമവും ന്യായപ്രമാണവും തമ്മിൽ നമ്മൾ ആ വിഷയത്തെ പഠിക്കുമ്പോൾ മറ്റപ്പോസ്തോലന്മാരുടെ പഠിപ്പിക്കലുകളുമായി ഏതെങ്കിലും തരത്തിലുള്ള കോൺട്രഡിക്ഷൻ പൗലോസിന്റെ പഠിപ്പിക്കലുകൾ ഉണ്ടോ? ഓക്കെ ഓക്കെ, ഞാൻ ഓക്കെ ചോദ്യം ഞാൻ അതിനകത്ത് അടിസ്ഥാന ഉപദേശങ്ങളായിട്ട് എബ്രായ ലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറയുന്ന കാര്യങ്ങളെ ഒന്ന് നോക്കാം നമുക്ക്. ഞാൻ അവിടുന്ന് തുടങ്ങുകയാണ്. ഞാൻ അതുകൊണ്ട് നിർജീവ പ്രവർത്തികളെ കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെ കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കാൻ ശ്രമിക്കുക. ഇതാണ് അടിസ്ഥാന ഉപദേശം എന്ന് പറയുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു കാര്യം സുവിശേഷത്തിൽ ഇല്ലാത്തതുണ്ടോ? മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് പൗലോസിന്റെ കണ്ടുപിടിക്കലാണോ? ദൈവത്തിങ്കിലെ വിശ്വാസം എന്ന് പറയുന്നത് പൗലോസിന്റെ കണ്ടുപിടിക്കലാണോ? You go then.
സ്നാനങ്ങളെ കുറിച്ചുള്ള ഉപദേശം. ഞാനെ പിന്നെ ജോയിൻ ചെയ്യാം, ഇവിടെ കൊച്ച് ഭയങ്കര ബഹളാണ്. നമ്മുടെ ഷാജി സാറുണ്ട്, ഷാജി സാറും ഞാൻ ചോദിച്ചു, പെട്ടെന്ന് പറയാം, ഒറ്റ വാക്കിൽ പറയാം, ആ ഒരു പോയിന്റ് മാത്രം പറഞ്ഞിട്ട് നിർത്താം. ഇപ്പൊ മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് നമുക്ക് സുവിശേഷത്തിലാണ് കാണാൻ സാധിക്കുന്നത്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞ് ഉള്ള മാനസാന്തരം എന്ന് പറയുന്ന വാക്ക് ഞാൻ ഓരോന്നും പോയിന്റ് മാത്രം പറഞ്ഞു പോവുകയാണ്, അത് ശരിക്കും വിശദീകരിക്കാനുണ്ട്, ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു പോവുകയാണ്. അപ്പൊ മാനസാന്തരം എന്ന് പറയുന്ന ഉപദേശം നമുക്ക് സുവിശേഷത്തിൽ കാണാൻ കഴിയും. ഇനി ദൈവത്തിങ്കിലെ വിശ്വാസം, വിശ്വാസത്തെക്കുറിച്ച് യേശു നല്ല ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം എന്താണ് വിശ്വാസത്തെക്കുറിച്ച്. ഒന്ന്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയാകപ്പെടും. ഇതാ ഇപ്പോൾ ഞാൻ നേരത്തെ വായിച്ച വാക്യം തന്നെ, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. പിന്നെ പ്രാർത്ഥിക്കുന്ന യോഹന്നാൻ 3:15, അവനിൽ വിശ്വസിക്കുന്ന ഏവനെ നിത്യജീവൻ പ്രാപിക്കേണ്ടത് തന്നെ. അപ്പോൾ ഈ വിശ്വാസത്തെക്കുറിച്ച്, സ്നാനത്തെക്കുറിച്ച്, ആത്മസ്നാനം, അഗ്നിസ്നാനം, ഞാൻ ഇപ്പോൾ വായിച്ച വിശ്വാസ സ്നാനം, ഈ ഭാഗങ്ങൾ ഞാൻ ഇവിടെ നിർത്തുകയാണ്. ഞാൻ കൊച്ചു ബഹളുണ്ടാക്കണം. ഓക്കെ, ഞാൻ ഈ പറയുന്ന അടിസ്ഥാന ഉപദേശങ്ങളൊക്കെ തന്നെ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ ഇവിടെ നിർത്തുകയാണ്, ഞാൻ പിന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ ഓക്കെ, അദ്ദേഹത്തിന്റെ ആ ഇത് നമുക്ക് മനസ്സിലായി. ഞാൻ ഷാജി പാസ്റ്ററോട് ഉണ്ടല്ലോ, ഞാൻ ചോദിച്ച ചോദ്യത്തിൽ കുറച്ചുകൂടി എനിക്കൊരു വിശദീകരണം തരാൻ പാസ്റ്റർക്ക് പറ്റുമായിരിക്കും. ന്യായപ്രമാണവും പുതിയ നിയമവും സംബന്ധിച്ചുള്ള പഠിപ്പിക്കലുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഒരു കോൺട്രഡിക്ഷൻ മറ്റപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിൽ നിന്ന് പഠിപ്പിക്കലുകളും പൗലോസിന്റെ പഠിപ്പിക്കലും നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു കോൺട്രഡിക്ഷൻ എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ക്രിസ്തു മാർഗ വിദ്വേഷികൾ ആരോപിക്കുന്നത് പോലെ ഒരു 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 കോൺട്രഡിക്ഷൻ നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുന്നുണ്ടോ? ഷാജി പാസ്. ഹലോ, എല്ലാവർക്കും വന്ദനം, കർത്താവിന്റെ നാമത്തിൽ വന്ദനം. കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്നെ? ഓക്കെ ഓക്കെ. അപ്പോസ്തലനായ പൗലോസിന്റെ സുവിശേഷം എന്നൊരു ടൈറ്റിലാണല്ലോ നമ്മുടെ കാര്യം ഈ ചർച്ചകൾ നടക്കുന്നത്. അപ്പോൾ തന്നെ എന്നോട് മോഡറേറ്ററായ ദൈവാസൻ ചോദിച്ച കാര്യങ്ങൾക്ക് മറുപടിയും പറയണം. ചില വാക്കുകൾ ഞാൻ ഒന്ന് പറയാൻ സംസാരിക്കാൻ ശ്രമിക്കാം. ഓക്കെ, എല്ലാവർക്കും വന്ദനം. വിശേഷാല് അപ്പോസ്തലനായ പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ മേലുള്ള ഒന്നാണ് അപ്പോസ്തലനായ പൗലോസ് ആണ് ക്രിസ്തു മതത്തെ ഈ രീതിയിൽ ആക്കി തീർത്തത് എന്ന് പറയാറുണ്ട്. പക്ഷെ അതിന്റെ പ്രധാനമായ കാരണം അപ്പോസ്തലനായ പൗലോസ് കർത്താവായ യേശു ക്രിസ്തു എന്ത് പഠിപ്പിച്ചുവോ ലളിതമായി പഠിപ്പിച്ച ദൈവരാജ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങള്, അപ്പോൾ തന്നെ സാൻമാർഗികമായ കാര്യങ്ങള്, ദൈവരാജ്യത്തിന്റെ വ്യത്യസ്തമായ ആസ്പെക്റ്റുകള്, ലളിതമായി കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ താത്വികവൽക്കരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അതിന് പ്രധാനമായ കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഒരു കർത്താവായ യേശു ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളെ താത്വികവൽക്കരിക്കാൻ ഉണ്ടായ കാരണങ്ങൾ നിരവധി ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ കർത്താവ് തന്നെ ഇങ്ങനെ പ്രവചിച്ചിരുന്നു. എന്ത് ചെയ്യും ആട്ടിൻകൂട്ടത്തെ, ഞാൻ ആട്ടിൻകൂട്ടത്തിന്റെ ഞാൻ ചെന്നായ്ക്കളുടെ ഇടയിൽ നിങ്ങളെ കുഞ്ഞാടുകളെ പോലെ അയക്കുന്നു, അല്ലെങ്കിൽ ആട്ടിൻകൂട്ടത്തെ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളെ പോലുള്ള ദുരുപദേശങ്ങളെ കുറിച്ചുള്ള സൂചന കർത്താവ് തന്നെ കൊടുത്തിരുന്നു. അപ്പോസ്തലത്തിന്റെ 20-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് അതിനെപ്പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ കാലഘട്ടത്തിലാണ് ജ്ഞാനവാദം പോലുള്ള, ദീക്ഷണാശക്തിവാദം പോലുള്ള ക്രിസ്റ്റോളജിക്കൽ കോൺട്രവേഴ്സീസ് സഭയിൽ പ്രവേശിച്ചത്. അപ്പോൾ വ്യത്യസ്തമായ ദുരുപദേശങ്ങളുടെ ചെറിയ ആരംഭ ദിശ സഭയിൽ പ്രവേശിക്കുകയും വ്യത്യസ്തമായ നിലയിൽ നാനാവിധ ഉപദേശങ്ങളുടെ വ്യത്യസ്തമായ ആശയ ഗതികളും അങ്ങനെ അത്തരം ഉള്ള ബഹുസ്വര ധാരകൾ ദൈവസഭയ്ക്കകത്തേക്ക് കടന്നു വന്നിരുന്നതിന്റെ പശ്ചാത്തലത്തിൽ കർത്താവ് പഠിപ്പിച്ച കാര്യങ്ങളെ അപ്പോസ്തലനായ പൗലോസിന് താത്വികവൽക്കരിക്കേണ്ടി എന്നാൽ ശരിക്കും സൂക്ഷ്മമായി പഠിച്ചിരിക്കുന്ന അല്ലെങ്കിൽ സൂക്ഷ്മമായിട്ട് നമ്മൾ പരിശോധിക്കുമ്പോൾ യേശു ക്രിസ്തു എന്തു പറഞ്ഞു,
കർത്താവ് യേശു ക്രിസ്തു എന്താണ് പഠിപ്പിച്ചത് അതിന്റെ താത്വികവൽക്കരിച്ച രൂപം മാത്രമാണ് അപ്പോസ്തലനായ പൗലോസ് ലേഖനങ്ങളിലൂടെ പറയുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കാതെ അപ്പോസ്തലനായ പൗലോസ് പറയുന്ന സന്ദർഭങ്ങളെ ആ പശ്ചാത്തലം മനസ്സിലാക്കാതെ നമുക്ക് ഒരിക്കലും അല്ലെങ്കിൽ ഈ അത്തരം വേദഭാഗങ്ങളെ ആ നിലയിൽ മനസ്സിലാക്കാൻ കഴിയില്ല. പൗലോസിന്റെ ന്യായപ്രമാണവുമായിട്ടുള്ള ആ ഒരു ബന്ധം തന്നെയാണ് മറ്റു ഉള്ളവരിൽ നിന്ന് അല്പം കൂടെ സൂക്ഷ്മമായിട്ടും അല്പം കൂടെ ഗഹനമായും പഠനാർഹമായും ന്യായപ്രമാണം എന്ന വിഷയത്തെ കൈകാര്യം ചെയ്യാൻ പൗലോസിനെ പ്രാപ്തനാക്കിയത്. നമുക്കറിയാം മറ്റ് ശിഷ്യന്മാരൊക്കെ അവർ ന്യായപ്രമാണപരമായിട്ട് അപ്പോസ്തലനായ പൗലോസിനോളം പഠനം അവർക്കുണ്ടായിരുന്നു. ഗമാലിയലിന്റെ പാദപീഠത്തിലിരുന്ന് കാൽക്കിലിരുന്നു കൊണ്ട് ന്യായപ്രമാണത്തെ സൂക്ഷ്മമായി പഠിച്ചവൻ എന്നാണ്. സാധാരണ പഠിത്തമായിരുന്നില്ല, അദ്ദേഹം ന്യായപ്രമാണത്തെ സൂക്ഷ്മമായി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിലും പിന്നീട് അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട് ഞാൻ ന്യായപ്രമാണത്തിന്റെ പ്രസംഗിയായിരുന്നു എന്ന് താൻ അവകാശപ്പെടുന്നുണ്ട്. അപ്പോൾ ന്യായപ്രമാണത്തിനെ സൂക്ഷ്മമായി പഠിച്ച ഒരു വ്യക്തി എന്ന നിലയിലും ന്യായപ്രമാണത്തെ നന്നായി മനസ്സിലാക്കുകയും സൂക്ഷ്മമായി മനസ്സിലാക്കുകയും അപ്പോൾ തന്നെ ന്യായപ്രമാണത്തിന്റെ പ്രസംഗിയുമായിരുന്ന അല്ലെങ്കിൽ തന്റെ ഗതകാലത്ത് ആ നിലയിൽ ഒരു പ്രസംഗിയുമായിരുന്ന ആ ഒരു വ്യക്തി നിശ്ചയമായിട്ടും ന്യായപ്രമാണത്തെ മറ്റുള്ളവർ നോക്കിക്കാണുന്നതിനേക്കാൾ സൂക്ഷ്മമായി നോക്കിക്കാണുക തന്നെ ചെയ്യും. അതിന്റെ ഫലമായിട്ട് മറ്റ് അപ്പോസ്റ്റൽമാരിൽ നിന്ന് കൂടുതൽ വിശദീകരണങ്ങൾ അപ്പോസ്തലനായ പൗലോസ് പ്രത്യേകിച്ച് റോമാ ലേഖനത്തിലൊക്കെ നൽകിത്തരുന്നുണ്ട്. പക്ഷേ അപ്പോസ്തലനായ പൗലോസിനാകെ തുകയായിട്ട് അത് പറയാൻ കഴിഞ്ഞത് അവിടെ നാം പറയാൻ കഴിയുന്നത് വിശ്വാസത്താൽ പിന്തുടർന്നവർ അത് ദൈവം ആഗ്രഹിച്ച നീതിയിലേക്ക് എത്തി, പക്ഷെ ന്യായപ്രമാണത്തെ പിന്തുടർന്നവർ ആ നീതിയിൽ എത്തിയില്ല എന്നാണ് പൗലോസ് അത് കൺക്ലൂഷനായിട്ട് റോമലേഖനം 10-ാം അധ്യായത്തിൽ നമുക്ക് 9-ലും 10-ലും നമുക്ക് അത് കാണാൻ കഴിയുന്നത്. അപ്പോൾ ന്യായപ്രമാണത്തിന്റെ ബലഹീനതയൊക്കെ മനസ്സിലാക്കി അപ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായൊരു ദൈവസ്നേഹത്തിന്റെ പ്രമാണത്തെ താൻ ഉൾക്കൊള്ളുവാനിടയെ തീർന്നു. അത് മാത്രമല്ല വിശ്വാസത്താലും ഇപ്പൊ അപ്പോ മറ്റേ അപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ചില പഠിപ്പിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ വ്യത്യസ്തമായി തോന്നാവുന്ന ചില പഠിപ്പിക്കൽ ഒന്ന് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്നുള്ള പൗലോസിന്റെ അല്ലെങ്കിൽ പഴയ നിയമം അല്ലെങ്കിൽ ആ കോട്ട് താൻ ഉദ്ധരിച്ചുകൊണ്ട് വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ചും ഉള്ള തന്റെ വിശദീകരണം ഒരുപക്ഷെ വിശ്വാസത്താലാണ് പ്രവർത്തിയാലല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്രിസ്തുവിന്റെ കൃപയിലേക്ക് വരുന്ന ക്രിസ്തുമാർഗത്തിലേക്ക് വരുന്ന ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന രക്ഷയുടെ ദൈവിക ദാനത്തെ അത് പ്രാപിക്കുന്നത് പ്രവർത്തികളാലല്ല വിശ്വാസത്താലാണ് എന്നുള്ള ആ സത്യം താൻ കൂടുതൽ വിശദീകരിച്ചെങ്കിലും പിന്നീട് യാക്കോബ് പറഞ്ഞൊരു കാര്യമുണ്ട് പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. കൂടുതലും ആൾക്കാർ ഈ രണ്ട് വസ്തുതകളെ കുറിച്ച് രണ്ട് വൈപരീതമായിട്ട് പലർക്കും തോന്നുമെങ്കിലും ശരിക്കും ഒരേ സത്യത്തിന്റെ പരസ്പര പൂരകങ്ങളായ യാഥാർത്ഥ്യങ്ങളാണ് എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പൊ ഒരുവൻ ക്രിസ്തുവിൽ വന്നു കഴിയുമ്പോൾ അവൻ ക്രിസ്തുവിൽ വരുവാൻ വേണ്ടി അവൻ ഒരു പ്രവൃത്തിയും ചെയ്യേണ്ട, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലും കവിയുന്ന ദൈവസ്നേഹത്തിന്റെ ഔദാരികം അല്ലെങ്കിൽ സ്വർഗം കവിയുന്ന ദൈവസ്നേഹത്തിന്റെ ആ വലിയ കൃപയാൽ നമുക്ക് രക്ഷിക്കപ്പെടാൻ കഴിയും. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം കൃപയാലല്ലോ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പൗലോസ് പറഞ്ഞത് അത് ആ രക്ഷയുടെ ദാനം നമുക്ക് ലഭിച്ചത് നമ്മുടെ പ്രവൃത്തികൾ കാരണമല്ല, അത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ രക്ഷന്റെ പ്രവൃത്തികൾ കൊണ്ടാണ്. അതുകൊണ്ട് നമുക്ക് അത് വിശ്വാസത്താൽ സൗജന്യമായി ലഭിക്കും. അപ്പോൾ തന്നെ ഈ വിശ്വാസത്തിലേക്കും കൃപയിലേക്കും വന്നവർ അവർ അവരുടെ വിശ്വാസത്തെ പരിശോധിക്കുകയും അവരുടെ വിശ്വാസത്തെ പ്രവൃത്തിയിലൂടെ തെളിയിക്കുകയും വേണമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇത് രണ്ടും ഒരേ നിലയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ അതുപോലെ തന്നെ ദൈവരാജ്യം എന്ന കോൺസെപ്റ്റില് കർത്താവ് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. മറ്റ് ശിഷ്യന്മാർ അല്ലെങ്കിൽ മറ്റ് അപ്പോസ്തലന്മാർ പഠിപ്പിച്ച അതേ കാര്യങ്ങൾ തന്നെയാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ വേറിട്ട് നിർത്തുന്നത് അപ്പോസ്തലന് ഈ കാര്യങ്ങളൊക്കെ വളരെ വിശദവുമായി സൂക്ഷ്മമായി പഠിച്ച വ്യക്തിയായിരുന്നു, അദ്ദേഹത്തിന് താത്വികമായിട്ട് വിശദീകരിക്കാനുള്ള കഴിവുണ്ടായിരുന്നു, വളരെ ഗഹനതമായിരുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകൾ എന്ന് പത്രോസ് അപ്പോസ്തലനും പോലും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിന്റെ അദ്ദേഹത്തിന്റെ അവഗാഹവും അദ്ദേഹത്തിന്റെ താത്വികമായ വിശദീകരണങ്ങളുമാണ് വീണ്ടും നിൽക്കുന്നത്. അത് പലരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് കർത്താവായ യേശു ക്രിസ്തു എന്തു പഠിപ്പിച്ചുവോ അത് തന്നെയാണ് താത്വികവൽക്കരിച്ചത്. അതിന്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞത് അപ്പോസ്തലനായ പൗലോസിന്റെ കാലഘട്ടത്തിൽ ഉയർത്തി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മിഷണറി ജീവിതത്തിന്റെ കാലഘട്ടത്തിൽ ഉയർന്നു വന്ന
ക്രിസ്തു വിരുദ്ധ ഉപദേശങ്ങളുടെ സന്ദർഭങ്ങളിലാണ് ഇത്തരം കർത്താവായ യേശു ക്രിസ്തുവിന്റെ ലളിതമായ ഉപദേശത്തെ താത്വികവൽക്കരിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. കൂടുതൽ വിശദീകരണങ്ങൾ പിന്നീട് സംസാരിക്കുമ്പോൾ ഞാൻ തരാൻ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു ഷാജി പാസ്റ്ററെ. ഇവിടെ നമ്മള് പൗലോസിന്റെ സുവിശേഷം എന്ന പേരിൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കേബ്രദറിലേക്ക് വരാം. പൗലോസിന്റെ സുവിശേഷം എന്ന പേരിൽ വിഷയം അവതരിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പൗലോസിന്റെ സുവിശേഷം യേശുക്രിസ്തു പഠിപ്പിച്ചതിൽ നിന്നോ യേശുക്രിസ്തുവിന്റെ ജനന ജീവിത മരണ പുനരുദ്ധാനത്തിൽ നിന്നോ മറ്റപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളിൽ നിന്നോ വ്യത്യസ്തം ആയിരുന്നില്ല. മറിച്ച് യേശുക്രിസ്തുവും പൗലോസും ഇവിടെ ജീവിച്ച പശ്ചാത്തലം, വളർന്ന പശ്ചാത്തലം, ഇതെല്ലാം അവരുടെ അവതരണ രീതിയിൽ, അവരുടെ സംവാദ രീതികളിലെല്ലാം അത് സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറഞ്ഞു. ന്യായപ്രമാണത്തെയും പുതിയ നിയമത്തെയും സംബന്ധിച്ച് യേശുക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകളോ ന്യായപ്രമാണത്തെയും പ്രവാചകന്മാരെ നീക്കാനല്ല, നിവർത്തിക്കാൻ അത്രേ ഞാൻ വന്നത് എന്ന് യേശുക്രിസ്തു പറഞ്ഞതുപോലെ പൗലോസും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ന്യായപ്രമാണത്തിന്റെ പൂർത്തീകരണമാണ് യേശുക്രിസ്തു എന്നുള്ള വിഷയമാണ് പറഞ്ഞത്. അവിടെ മറ്റപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുകളുമായി പൗലോസ് ഒരിക്കലും വിയോജിക്കുന്നില്ല, പൗലോസ് ഒരിക്കലും കോൺട്രഡിക്ട് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ചാക്കോ പാസ്റ്റർ അത് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞു. പൗലോസിന്റെ പഠിപ്പിക്കലുകൾ, പൗലോസിന്റെ സന്ദേശം, അത് വിയോജിക്കുന്നത് മുഹമ്മദും മാത്രമാണ്, ഒരിക്കലും യേശുക്രിസ്തുവോ മറ്റപ്പോസ്തലന്മാരോ അല്ല എന്നുള്ള കാര്യം ഇവിടെ ചാക്കോ പാസ്റ്ററും വളരെ വ്യക്തമായി പറഞ്ഞു. ജോർജ് ബ്രദർ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പൗലോസിന്റെ ധാർമ്മികത, പൗലോസിന്റെ ജീവിതത്തിൽ വന്ന വ്യത്യാസം, പൗലോസ് ഇതുകൊണ്ടൊന്നും നേടിയിട്ടില്ല എന്നുള്ള കാര്യം, അതും വളരെ ചിന്തിക്കേണ്ട ഒരു പോയിന്റ് ആണ്. ഇവിടെ ഷാജി പാസ്റ്റർ അവസാനമായിട്ട് എന്താണ് ന്യായപ്രമാണവും പുതിയ നിയമവും തമ്മിൽ ഉള്ള ആ കൺസെപ്റ്റിൽ എന്താണ് പൗലോസും മറ്റപ്പോസ്തലന്മാരും പറഞ്ഞുള്ള കാര്യം പറഞ്ഞു. വളരെ വളരെ നല്ലൊരു രീതിയിലാണ് നമ്മുടെ ചർച്ച നടക്കുന്നത്. കെ ബ്രദറിന് എന്തോ പറയാനുണ്ട്. ഹലോ, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. എന്നോടാണല്ലോ, എനിക്കൊരു കോൾ വന്നു, അതുകൊണ്ടാ, സോറി. ഓക്കെ, താങ്ക് യു. ഞാൻ തിരക്കുണ്ടായിട്ട് ഈ ഹെഡിങ് കണ്ടുകൊണ്ടാണ് അല്പസമയം സ്പെൻഡ് ചെയ്യാനായിട്ട് തോന്നിയത്. ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യാണ് അഡ്മിൻസിനെ, പ്രത്യേകിച്ച് ഈ ഹെഡിങ് ഈ ഒരു പ്രാവശ്യം കൊണ്ട് നിർത്തരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വെച്ചാൽ ഏറ്റവും അധികം ആക്രമിക്കപ്പെടുന്നതും എന്നാൽ കൃത്യമായി ബൈബിളിൻ്റെ പുതിയ നിയമത്തിൻ്റെ മർമ്മങ്ങൾ കിടക്കുന്നതും പൗലോസിൻ്റെ പഠിപ്പിക്കലിലാണ്. അത് തുടർന്ന് ഇനി ഒരാഴ്ച ഈ വിഷയം കണ്ടിന്യൂസ് ആയി ചെയ്താലും അത് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ ആദ്യമായിട്ട് ഓർപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. ഈ വിഷയത്തിലേക്ക് വരുന്നതിന് ഒന്ന് രണ്ട് കാര്യം. ഒന്ന്, ബൈബിളിൻ്റെ പഠിപ്പിക്കൽ അല്ലെങ്കിൽ യേശുവിൻ്റെ പഠിപ്പിക്കൽ ബോധ്യമാകുന്നത് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, പരമാർത്ഥികളായി കുഞ്ഞുങ്ങളുടെ ഹൃദയത്തോടെ ദൈവജനത്തെ സമർപ്പിക്കുന്നവർക്ക് മാത്രമേ പരിശുദ്ധാത്മാവാണ് ബോധ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വാദിക്കുകയും തർക്കിക്കുകയും ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും താഴെ കേൾക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് പരമാർത്ഥ ഹൃദയത്തിന് മാത്രമേ ദൈവത്തിന് നിങ്ങൾക്ക് ഉറപ്പ് തരാനൊക്കുള്ളൂ. ഇവിടെ തുടങ്ങിയപ്പോൾ ചാക്കോ പാസ്റ്റർ തൃത്വത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോഴെനിക്ക് ഒരു ഓർമ്മ വന്നത്, എല്ലാ മതങ്ങളിലും ഭാരതത്തിലെ ത്രിമൂർത്തികൾ നമുക്കറിയാം, ഈജിപ്ഷ്യൻ, ഫൊനീഷ്യൻ, ബാബിലോണിയൻ, അസീറിയൻ, റോമൻ, ഈ ദേവസങ്കല്പങ്ങളിലെല്ലാം ത്രിമൂർത്തികളുണ്ട്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ചില നമുക്കറിയാം, ഇന്ന് ഇന്ത്യ തകർക്കാൻ പാകിസ്ഥാൻ നോക്കുന്ന ഒരു കാര്യം ഡ്യൂപ്ലിക്കേറ്റ് ഇറക്കിയ. അപ്പം സത്യത്തെ തകർക്കേണ്ടതിന് വേണ്ടി ഡ്യൂപ്ലിക്കേറ്റ്സ് ഇറക്കി. മറ്റൊന്ന്, മനുഷ്യനെല്ലാം ആദമിൽ നിന്നും തുടർന്ന് നോഹയിൽ നിന്നും വിഭജിച്ചു പോയതാണെന്നുള്ള തെളിവാണ് ലോകത്തുള്ള എല്ലാ മതങ്ങളുടെ പഠിപ്പിക്കലിലും സമാനതകൾ നമ്മൾ കാണുന്നത്. ആ ഭാഗം മാത്രം നമുക്ക് വിടുക. പിന്നെ മറ്റൊരു കാര്യം, ഈ പൗലോസിനെ എന്തുകൊണ്ട് ഇത്രത്തോളം ആക്രമിക്കുന്നു? നമുക്കറിയാം, ഇന്ന് നമ്മുടെ ആനുകാലിക സമൂഹത്തിൽ തന്നെ നോക്കിയാൽ സത്യം വിളിച്ചു പറയുന്ന, നേരിന് വേണ്ടി നിൽക്കുന്ന ഏറ്റവും അധികം ആക്രമണങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു സ്പിരിറ്റാണ് അല്ലെ അന്ധകാരം? യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്, സത്യത്തിന്റെ എതിരായി നിൽക്കുന്ന വഞ്ചനയുടെ ആത്മാവിന്റെ ഒരു ആവേശമാണ് ഇതിന് കാരണമായിരിക്കുന്നത്. എന്നാൽ ഈ പൗലോസിനെ വ്യക്തമായിട്ട് പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കുന്ന മുഹമ്മദീയരാണ് ഏറ്റവും അധികം ഈ പൗലോസിനെ എതിരെ ആക്രമിക്കുന്നത്. അതിന്റെ ഏറ്റവും ഒരു തമാശ എന്ന് പറയുന്നത്, നമ്മളെല്ലാം പറയാറുള്ളതാ, ദൈവവചനം പുതിയ നിയമത്തിന് ശേഷം 300 വർഷങ്ങൾക്ക് അല്ലെങ്കിൽ യേശുവിന് ശേഷം 500 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു വ്യക്തി പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ അനേക കർഷങ്ങൾക്ക് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട് എഴുതിയ ഒരു ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ അതിന് ആധികാരികത ഒന്നും തന്നെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്.
എന്നാൽ അതല്ലല്ലോ വിഷയം. അതുകൊണ്ട് ഞാൻ മുഖപരമായിട്ടൊന്നും പറഞ്ഞതേ ഉള്ളൂ. ഒറ്റ കാര്യം ഓർക്കട്ടെ, ഈ പൗലോസിനെ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത്? നമ്മള് പഴയ നിയമത്തിന്റെ നിവൃത്തീകരണം യേശുവിലൂടെ അല്ലെങ്കിൽ നിയമത്തിനെ പൂർത്തീകരിച്ചത് നമ്മൾ കാണുന്നുണ്ട്. യേശുവിന്റെ പഠിപ്പിക്കലിൽ ആധികാരികമായി കർത്താവ് മത്തായി 5, 6, 7 അധ്യായങ്ങളാണ് തന്റെ ആഴമേറിയിരിക്കുന്ന മർമ്മങ്ങൾ കർത്താവ് പഠിപ്പിക്കുന്നത്. എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരെല്ലാവരും തന്നെ സാധാരണക്കാരായിരുന്നു. മുക്കുവരും മറ്റും അവർക്ക് അധികം ഗഹനം പ്രമാണങ്ങളില്ലായിരുന്നു. അപ്പൊ അവരുടെ ചിന്തകൾക്കും പരപ്പ് കുറവായിരുന്നു, ആഴങ്ങൾ കുറവായിരുന്നു. അപ്പോൾ അവരെഴുതിയതൊക്കെ വളരെ പെരിഫറലായിട്ടാണ് ചിലതെങ്കിലും എഴുതിയത്, എന്നാൽ ആഴത്തിലുള്ളതാണ്. അതിൽ പത്രോസ് തന്നെ പറയുന്നുണ്ട്, ആദ്യം നമ്മൾ സൗരൻ ചോദിച്ചതിന്റെ പത്രോസിന്റെ ലേഖനത്തില് 2 പത്രോസ് 2:3 ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിന് തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ, അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ളത് ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവെഴുത്തുകളെ പോലെ അതും തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയും. അതായത് കർത്താവ് അപ്പോസ്തലന്മാരിൽ ഏറ്റവും പരമപ്രധാനിയായിരിക്കുന്ന പത്രോസ് പറയുകയാണ്, അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ തിരുവെഴുത്തുകളെ തങ്ങളുടെ നാശത്തിനായി കൂട്ടിക്കളയുന്നതാണ് പൗലോസിന്റെ തിരുവെഴുത്തുകളെ കുറിച്ച് പറയുന്നത്. അപ്പോൾ പത്രോസ് അപ്രൂവ് ചെയ്തിട്ടുണ്ട് പൗലോസിന്റെ കാര്യങ്ങൾ. ഈ പൗലോസിനെ നിഷേധിക്കാൻ കാരണം ഈ റബിമാര് മോശയുടെ പ്രമാണത്തിൽ നിന്ന് പ്രാപിച്ച ശൈലിയിൽ, 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചു. അതായത് വെളിപ്പാട് മറ്റുള്ള ശിഷ്യന്മാർ കർത്താവിന്റെ കൂടെ നടന്നവർ കണ്ടത് പ്രധാനമായിട്ട് എഴുതിയപ്പോൾ പൗലോസിനെ വ്യക്തിപരമായ ദൈവം ഏകാന്തതയിൽ കൊണ്ടിരുത്തി ഈ മർമ്മങ്ങളെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പൊ പൗലോസിന്റെ ലേഖനത്തിലാണ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും വരുവാൻ പോകുന്ന പ്രത്യാശയെക്കുറിച്ചും വ്യക്തമായി എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് മനുഷ്യർ പോകരുത്, തുറക്കരുത്. അതൊരു പിശാചിന്റെ വഞ്ചനയായതുകൊണ്ടാണ് പൗലോസിനെ ആക്രമിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒന്നാമത് ഓർത്തിരിക്കണം. ഇനി പൗലോസ് എന്താ യേശുവിനെ കുറിച്ച് പറയുന്നത്? അത് റോമാലേഖനം 1 തുടങ്ങുമ്പോൾ തന്നെ വ്യക്തമായിട്ട് പൗലോസ് പറയുന്നുണ്ട്. ഇപ്രകാരമാണ് ദൈവം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ച് വിശുദ്ധ രേഖകളിൽ, അതായത് പഴയ നിയമത്തിൽ തന്റെ പ്രവാചകന്മാർ മുഖാന്തരം മുമ്പ് കുട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി വേർതിരിച്ച് വിളിക്കപ്പെട്ട അപ്പോസ്തലൻ. ഇവിടെ പറയാണ് ഈ സുവിശേഷത്തിന് വേണ്ടി ആര് വേർതിരിച്ചു? ദൈവം, യേശു, പരിശുദ്ധാത്മാവ് വേർതിരിച്ച അപ്പോസ്തലനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ ദാസനുമായ പൗലോസ്. അപ്പോൾ ഇവിടെ അപ്പോയിന്റ്മെന്റ് കൊടുത്തിരിക്കുന്നത് യേശുക്രിസ്തു തന്നെയാണെങ്കിൽ യേശുവിന്റെ ആത്മാവാണ്, പിതാവായിരിക്കുന്ന ദൈവം തന്നെയാണ് പൗലോസിനെ ഇതിൽ ഏൽപ്പിക്കുന്നത്. മറ്റൊരു വെളിപ്പാടിന്റെ ആഴം അടുത്ത വാക്യത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. 1-ാം അധ്യായത്തിൽ തന്നെ 5-ാം വാക്യത്തിൽ ഇപ്രകാരമാണ് പൗലോസ് പറയുന്നത്, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെട്ടും ചെയ്തിരിക്കുന്നവനാണല്ലോ. അതായത് യേശു തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കള്ളത്തരം പറഞ്ഞിരുന്നുവെങ്കിൽ ഉയർത്തെഴുന്നേൽക്കയില്ലായിരുന്നു, എന്തെങ്കിലും അശുദ്ധി ചെയ്തിരുന്നെങ്കിൽ ഉയർത്തെഴുന്നേൽക്കില്ലായിരുന്നു, മരണവനെ പിടിച്ചു വെക്കുമായിരുന്നു. ഇവിടെ പറയാണ് വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ഉയർത്തെഴുന്നേറ്റു. ആനുകാലിക കാലത്ത് ജീവിച്ചിരുന്ന പൗലോസിന് വ്യക്തമായി അറിയാം യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ളത്. അപ്പോൾ ഇതാണ് പൗലോസിന്റെ വെളിപ്പാടിന്റെ ആരംഭം. തന്നെ മാത്രമല്ല, മറ്റൊന്ന് നമുക്ക് കാണാം, റോമലേഖനം 1-ാം അധ്യായത്തിൽ തന്നെ 18-ാം വാക്യം മുതൽ നമ്മൾ വായിക്കും, പറയുന്നുണ്ട് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു. ദൈവത്തിന്റെ കുറിച്ച് അറിയാകുന്നത് അവർക്ക് വെളിവാക്കി. അതായത് അടുത്ത വാക്യത്തിൽ പറയാണ് ദൈവം അവർക്ക് വെളിവാക്കിയല്ലോ, അവന്റെ നിത്യശക്തിയും ദിവ്യത്വവുമായി അവന്റെ അദൃശ്യ ലക്ഷണങ്ങൾ ലോക സൃഷ്ടി മുതൽ അവന്റെ പ്രവൃത്തികളാൽ ബുദ്ധിക്ക് വെളിവായി വരുന്നു. അതായത് ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടിയും ചരിത്രത്തിൽ ദൈവത്തിന്റെ ഇടപെടലും നോക്കിക്കാണുന്ന ഒരു വ്യക്തി, വിവേകമുള്ളവന് മനസ്സിലാകും ഇതിന്റെ പുറത്തൊരു അദൃശ്യനായിരിക്കുന്ന ഒരു മാസ്റ്റർ പ്ലാനർ, ഒരു ദൈവം ഉണ്ടെന്ന് മനസ്സിലാകുമെന്നാണ് പറയുന്നത്. താട്ട് പറയുമ്പോൾ പറയാണ് അവർ ബുദ്ധിമാന്മാരാണ്, വിവേകികളാണ്, പക്ഷേ സയന്റിസ്റ്റുകളായിരിക്കാം എങ്കിൽ പറയാണ് അവർ മൂഢന്മാരായിപ്പോയി, അജ്ഞാനികളായിപ്പോയി. അവർ ദൈവത്തിന്റെ രൂപത്തിന് പകരം മറ്റ് രൂപങ്ങളെ ആരാധിച്ചു. എന്നിട്ട് താഴോട്ട് പറയുന്ന അതുകൊണ്ട് ദൈവം അവരെ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് ഇന്ന് നടക്കുന്ന ലോകത്തിലെ സകല അസാൻമാർഗീതയുടെയും കാരണം, ലെസ്ബിനിസായാലും ഗേ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും
അധാർമ്മികതയുടെ കാരണം ദൈവത്തെ നിഷേധിച്ചതാണെന്നാണ് പൗലോസ് ആ റോമൽ ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്നത്. അതിൽ ഒത്തിരി പറയാനുണ്ട് എങ്കിലും ഞാൻ പറയുന്നില്ല, എനിക്കറിയാം. എന്നാൽ എഫ് എസ് ലേഖനം രണ്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ രണ്ടിൻ്റെ ഒന്ന്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായി നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. ഇവിടെ പറയുന്ന ആ ജ്ഞാനമേറിയിരിക്കുന്ന ആഴമേറിയിരിക്കുന്ന വെളിപ്പാടാണ് പൗലോസ് പറയുന്നത്. ഇങ്ങനെ മനുഷ്യന്റെ പാപത്തെ കുറിച്ചും അവന്റെ വരുവാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ചും ഇതിനെ വ്യക്തമായി അല്ലെങ്കിൽ ദൈവത്തിന്റെ നീതിയെക്കുറിച്ചും വിവരിക്കുന്ന ആഴമേറിയിരിക്കുന്ന വെളിപ്പാടുകൾ പൗലോസിന്റെ ലേഖനങ്ങളിലാണുള്ളത്. ഇത് മനുഷ്യൻ അറിയരുതെന്ന് പിശാച് വെച്ചിരിക്കുന്നത് കൊണ്ടാണ് പൗലോസിനെതിരെ ആക്രമിക്കുന്നത്. ഞാൻ നിർത്തുകയാണ്, പക്ഷെ ഒരു വാക്യം കൂടെ ഒന്ന് സൂചിപ്പിച്ച് കാണിച്ചിട്ട്, ഉദാഹരണത്തിന് രണ്ട് തിമൊഥെയൊസിന്റെ ലേഖനം മൂന്നാം അധ്യായത്തില്, ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് പൗലോസ് എഴുതിയതാണ്. എന്തിനെ കുറിച്ചാ? ഇന്ന് നടക്കുന്ന കാലത്തില് എത്ര വലിയ എത്ര സാംസ്കാരിക നായകന്മാരോ തത്വചിന്തകനോ പൊളിറ്റീഷ്യനോ പറയാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ പറയുന്നുണ്ട്. എങ്ങനെയാണ് അന്ത്യകാലത്ത് ദുർഘട സമയം വരിക എന്നറിയാം. ഇവിടെ പറയുന്നു മനുഷ്യർ സ്വസ്നേഹികളാകും, അവർ ദ്രവ്യാഗ്രഹികളാകും, വമ്പ് പറയുന്നവരാകും, അഹങ്കാരികളാകും, ദൂഷകന്മാരാകും, അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരാകും, നന്ദിയില്ലാത്തവരാകും, അശുദ്ധരാകും, വാത്സര്യമില്ലാത്തവരാകും, ഇണങ്ങാത്തവരാകും, ഏഷണി പറയുന്നവരാകും, ഇന്ദ്രിയ ജയമില്ലാത്തവരാകും, ഉഗ്രന്മാരാകും, സൽഗുണദോഷികളാകും, ദ്രോഹികളാകും, ധാർഷ്ട്യക്കാരാകും, നിഗളികളായും, ദൈവപ്രിയമില്ല, ഭോഗപ്രിയം, അതായത് എപ്പോഴും ഭോഗിക്കുക ഭോഗിക്കുക. പക്ഷെ ഇവരെ കുറിച്ച് പറയാണ് ഭക്തിയുടെ വേഷമാണ്. എന്താ അത്? ഒരുപക്ഷെ 4-5 സമയം പ്രാർത്ഥിക്കുന്നുണ്ടാകാം, എല്ലാ കാര്യങ്ങളും അതെല്ലാ മതങ്ങളിലും ഉണ്ട്. ദൈവത്തെയാണ് പ്രൊജക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇന്നത്തെ തലമുറയുടെ കൃത്യമായ വിവരമാണ് 2 തിമൊഥെയൊസ് 3 എഴുതിയിരിക്കുന്നത്. ഞാൻ നിർത്തട്ടെ. ഇത് 1-2 കാര്യം മാത്രം, ഓരോ ലേഖനങ്ങളിലും ഓരോ അധ്യായവും നോക്കുമ്പോൾ കാണുവാൻ കഴിയുന്ന ആഴമേറിയിരിക്കുന്ന ദൈവിക വെളിപ്പാടുകളാണ്. ഈ വെളിപ്പാട് ആളുകൾ അറിയരുതെന്ന ഏക ലക്ഷ്യമേ പിശാചിനുള്ളൂ. അതുകൊണ്ടാണ് പൗലോസിനെ ഇങ്ങനെ ആക്രമിക്കുന്നത്. അതുകൊണ്ട് എന്റെ അപേക്ഷ, വരുന്ന ദിവസങ്ങളിൽ ഈ വിഷയത്തെ കുറിച്ച് നമ്മൾ ഗഹനമായി തുടർന്ന് ചിന്തിക്കണമെന്നാണ് എന്റെ അപേക്ഷ. താങ്ക് യു ബ്രദർ, താങ്ക് യു. താങ്ക് യു, താങ്ക് യു സഹോദര, വളരെ നന്ദി താങ്കളുടെ കോൺട്രിബ്യൂഷൻ. അതുപോലെ തന്നെ ജോർജ് ബ്രദറെ, ഇവിടെ എന്റെ ഒരു മറ്റൊരു ചോദ്യം, പൗലോസിനെ അറ്റാക്ക് ചെയ്യുന്നു എന്ന് മാത്രമല്ല, പൗലോസിനെ മാത്രം എന്തുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു? എല്ലാവരും ഒരുപോലെ എന്തുകൊണ്ട് പൗലോസിനെ മാത്രം അറ്റാക്ക് ചെയ്യുന്നു? പൗലോസിന്റെ ആശയങ്ങളെ മാത്രം, പൗലോസിലേക്ക് മാത്രം എന്തുകൊണ്ട് കേന്ദ്രീകരിക്കുന്നു? നമുക്ക് അതിനുശേഷം അബ്ബാസ് ബ്രദറിലേക്ക് പോകേണ്ടതുണ്ട്, മറ്റ് സഹോദരന്മാരിലേക്ക് പോകണം. ജോർജ് ബ്രദർ. ഓക്കെ, നന്ദി ശ്രീജോ. ഈ അപ്പോസ്തലനായ പൗലോസിനെ ഇന്ന് ഏറ്റവും കൂടുതൽ വിമർശിക്കുന്ന ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നവരിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ആളുകളുടെ ഒരു ലിസ്റ്റ് നോക്കിയാൽ അത് പ്രധാനമായിട്ടും മുസ്ലിങ്ങൾ തന്നെയാണ്. എന്നാൽ മുസ്ലിം മത പ്രചാരകർ ഉപയോഗിക്കുന്നതായ സോഴ്സുകൾ എന്ന് പറയുന്നത് ലിബറൽ അല്ലെങ്കിൽ നാസ്തികരായിരിക്കുന്ന ആളുകളുടെയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ അപ്പോസ്തലനായ പൗലോസിനെ വിമർശിക്കുന്നതിന് പുറകിൽ ഒരു 2 കാരണങ്ങൾ ഒന്നുണ്ട്. ഒന്ന്, ഒരു മുസ്ലിം എന്ന നിലയിൽ യേശുക്രിസ്തുവിനെതിരെ ശക്തമായ നിലയിൽ ഒരു ആക്രമണം പുറപ്പെടുവിച്ചാല് അത് ഒരു തിരിച്ചടിയാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാര്യം യേശുക്രിസ്തു ദൈവമല്ലെന്ന് പറയുന്നതോ, യേശുക്രിസ്തു അങ്ങനെ അവകാശപ്പെട്ടില്ല എന്നോ, യേശുക്രിസ്തു അങ്ങനെ ആയിരുന്നില്ല ചിന്തിച്ചതെന്നൊക്കെ പറഞ്ഞൊഴിഞ്ഞു മാറാനേ സാധാരണ ഇസ്ലാമിക മതപ്രചാരകർ കഴിയത്തുള്ളൂ. എന്നാൽ യേശുക്രിസ്തു വ്യാജനായിരുന്നു എന്ന് പറയേണ്ടി വന്നാൽ അത് അവരുടെ മതപ്രമാണങ്ങൾക്ക് ഒരു അടിത്തറ ഇളക്കുന്നത് പോലെയും അത് മുഹമ്മദിന് നേരെ ഡയറക്റ്റ് ആയിരിക്കുന്ന ഒരു അറ്റാക്ക് ആകാൻ സാധ്യതയുണ്ട് എന്ന് അവർക്കറിയാം. അതുകൊണ്ട് പ്രിയ മുസ്ലിം മതപ്രചാരകർ ചെയ്യുന്നത് ഈ സാധാരണ ഒരാളെ അടിച്ച് മറ്റൊരാളെ നാണം കെടുത്തുക എന്ന് പറയുന്ന പോലെ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇന്ന് ലഭ്യമായിരിക്കുന്ന ചിത്രം എന്ന് വെച്ചു കഴിഞ്ഞാൽ ദൈവപുത്രനായ ക്രിസ്തു, ദൈവമായ ക്രിസ്തു, ക്രൂശിൽ മരിച്ച ക്രിസ്തു, മരിച്ചു അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു എന്നാദി ഒരാശയങ്ങളെല്ലാം തന്നെയും ഇസ്ലാമിന് വിരുദ്ധമാണ്. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഈസയിൽ നിന്ന് വ്യത്യസ്തമായി നിൽക്കുന്നതായ ഒരു ചിത്രമാണ് ബൈബിൾ മുമ്പോട്ട് വെക്കുന്നത്. അപ്പൊ യേശുക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് പറയുന്നതും യേശുക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ പറയപ്പെടുന്ന കാര്യങ്ങളും ബൈബിളിന്റെ വെളിച്ചത്തിൽ അത് പരിചയപ്പെടുത്തുമ്പോൾ സാധാരണ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഒരു അടവെന്ന് പറയുന്നത്
അത് നേരിട്ട് അറ്റാക്ക് ചെയ്താൽ അതിന് അവരുടെ ആ ചോദ്യവും വിമർശനത്തിന്റെ മൊനയൊടിയോ എന്ന് അറിയാവുന്നതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യം ഇതൊക്കെ യേശു പഠിപ്പിച്ചതല്ല, അത് പൗലോസ് പിൻകാലത്ത് പഠിപ്പിച്ചതാണ്. പൗലോസിന്റെ തലയിൽ വെച്ചുകൊണ്ട് ക്രിസ്തുവിനെ ആക്രമിക്കുക എന്ന് വെച്ചാൽ മറ്റൊരുത്തന്റെ തോളിൽ തോക്ക് വെച്ച് വെടിവെക്കുക എന്ന് പറയുന്നത് പോലെ യേശുവിനെ ആക്രമിക്കുവാൻ യേശുവിന്റെ നിസ്തുല്യതയെ ചോദ്യം ചെയ്യുവാൻ ഒക്കെ പൗലോസിന്റെ തോളിൽ വെച്ച് വെടിവെക്കുന്ന ഒരു രീതിയാണ് അവർ ഉപയോഗിക്കുന്നത്. രണ്ടാമത്തത്, സാധാരണ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ബോധ്യങ്ങളുടെ വെളിച്ചത്തില് അവരുടെ ദൈവവചനത്തെ കുറിച്ചുള്ള അവരുടെ വിശ്വാസം ആധികാരികതയും ചോദ്യം ചെയ്യാനുള്ള ഒരു പുതിയൊരു രീതിയും കൂടിയാണിത്. നേരത്തെ മുസ്ലിങ്ങൾ സാധാരണ പണ്ഡിതന്മാർ കടന്നു വന്ന് ബൈബിൾ തിരുത്തപ്പെട്ടു മാറ്റപ്പെട്ടു അങ്ങനെയൊക്കെ പറഞ്ഞങ്ങ് പോകുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ അവർക്ക് വന്നിട്ട് പതുക്കെ പതുക്കെ എഴുത്തുകാരുടെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് ക്രൈസ്തവരുടെ മനസ്സ് അതിൽ നിന്ന് തെറ്റിക്കാനുള്ള ശ്രമമാണ്. ഉദാഹരണം, ആവർത്തന പുസ്തകം 18:18 വാക്യത്തിൽ മുഹമ്മദിനെ കുറിച്ച് പ്രവചനമുണ്ട് എന്ന് പറഞ്ഞ് നാക്ക് വായിലോട്ടിടുന്ന താമസമില്ല. അടുത്തത് പറയും അത് മോശ എഴുതിയതല്ല, അത് വേറെ ആരാണ്ട് എഴുതിയതാണ്. അപ്പം ബൈബിളിലേക്ക് വരുമ്പോ മത്തായിയുടെ സുവിശേഷത്തിൽ അല്ലെ യോഹന്നാന്റെ സുവിശേഷത്തിൽ ഇങ്ങനെ ഞങ്ങളുടെ പ്രവാചകനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് തീരണ്ട. അടുത്ത് പറയും അത് യേശുവിന്റെ ശിഷ്യനായ മത്തായി അല്ല, അത് യോഹന്നാൻ എന്ന് പറയുന്ന ശിഷ്യൻ എഴുതിയാൽ അത് ആരോ ഒക്കെ എഴുതിയതാണ്. അപ്പോൾ ഈ തിരുവെഴുത്തുകളുടെ ആധികാരികതയെ ചോദ്യം ചെയ്യുക. എന്നാൽ പൗലോസിന്റെ കാര്യം വരുമ്പോൾ അത് ആരോ എഴുതിയെന്നല്ല പറയുന്നത്, പൗലോസ് എഴുതി എന്ന് പറഞ്ഞ് പൗലോസാണ് കണ്ടില്ലേ യേശു പഠിപ്പിക്കാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചത് എന്ന നിലയിൽ അവതരിപ്പിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ മുഹമ്മദ് ഈസ എഴുതിയതായ പുസ്തകം, രണ്ട് പുസ്തകങ്ങളിൽ യേശു ക്രിസ്തുവും പൗലോസും രണ്ടുപേരും രണ്ട് കാര്യങ്ങളാണ് പഠിപ്പിച്ചതെന്ന് തെളിയിക്കുവാൻ അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം തെളിയിക്കേണ്ടത് എന്തായിരുന്നു? യേശു ക്രിസ്തു 4 സുവിശേഷങ്ങളും അപ്പോസ്തലന്മാരുടെ മറ്റു രേഖകളും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഉപദേശപരമായ വൈരുദ്ധ്യം ഇവിടെ പൗലോസിന്റെ പഠിപ്പീരിലുണ്ടോ എന്നാണ്. എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ക്രൈസ്തവരുടെ ഉള്ളിൽ പൗലോസ് പുതിയതെന്തോ പഠിപ്പിച്ചു, വ്യത്യസ്തമായ എന്തോ പഠിപ്പിച്ചു, അപ്പോസ്തലന്മാരും യേശുക്രിസ്തുവിനും വിപരീതമായ എന്തോ പഠിപ്പിച്ചു എന്ന് വരുത്തി തീർക്കുവാൻ ശ്രമിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഒരു പുതിയൊരു ആക്രമണ ശൈലിയാണ് ഈ ദാവ പ്രവർത്തകർ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു സുഹൃത്ത് കെ എന്ന പേരിലുള്ള സുഹൃത്ത് ഇത് തുടർച്ചയായിട്ട് ഈ വിഷയം ചർച്ചയാക്കണമെന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുണ്ട്. ഞങ്ങൾ തന്നെ ഇപ്പോൾ ഞാനും മോഡറേറ്റർ ആയിരിക്കുന്ന ഷിജോ ജോസഫും കൂടെ ചേർന്ന് ഇതേ വിഷയത്തെ ആസ്പദമാക്കി ഞങ്ങളൊരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. മുഹമ്മദും പൗലോസും യേശു ക്രിസ്തുവിന്റെ യഥാർത്ഥ പിൻഗാമി ആരെന്നുള്ള വിഷയത്തിൽ ഞങ്ങളൊരു ഒരു നല്ലൊരു പഠനം തന്നെ ആ വിഷയത്തിൽ ഞങ്ങൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം അത് മനസ്സിലാക്കണം, പൗലോസിനെ വിമർശിക്കുവാൻ ഉപയോഗിക്കുന്ന അതേ മാനദണ്ഡം ഉപയോഗിച്ച് മുഹമ്മദിനെയും കൂടി വിമർശിക്കുവാൻ ശ്രമിച്ചാൽ ആരായിരിക്കും യേശു ക്രിസ്തുവിനെ അപ്പോസ്തലന്മാരുടെ ഉപദേശത്തിൽ നിന്നതെന്ന് ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കും മനസ്സിലാക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ അങ്ങനെ ഒരു പ്രൊജക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇവിടെ ക്രൈസ്തവരായിരിക്കും സുഹൃത്തുക്കൾ ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന കാര്യം കൂടി ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ദൈവം അനുഗ്രഹിക്കും. താങ്ക് യു ജോർജ് ബ്രദറെ. പൗലോസിന്റെ സുവിശേഷം, അത് പൗലോസ് എന്തുകൊണ്ട് മാത്രം പൗലോസ് മാത്രം അറ്റാക്ക് ചെയ്യപ്പെടുന്നു, അത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ജോർജ് ബ്രദർ പറഞ്ഞതുപോലെ ഒരു പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് ഞങ്ങൾ. നിങ്ങൾ അതിനെ ഓർത്ത് പ്രാർത്ഥിക്കുക. രാജകുമാരൻ ബ്രദറുണ്ട്, അഡ്വക്കേറ്റ് തോമസ് മാത്യു ഉണ്ട്. നിങ്ങൾക്ക് ഈ വിഷയത്തോട് ആഡ് ചെയ്ത് പറയാവുന്ന രാജകുമാരൻ ബ്രദർ കേൾക്കുന്നുണ്ടോ? ഒരു ഒരു ആരെയും സംസാരിച്ചോട്ടെ, ഞാൻ അടുത്ത തോമസ് മാത്യു. ഓക്കെ, താങ്ക് യു. ഞാൻ ഇതില് പറയാൻ ആഗ്രഹിക്കുന്നത് പലപ്പോഴും മുഹമ്മദിയർ ഇസ്ലാം മത വിശ്വാസികൾ കൃത്യതയോട് പറയുന്നു എന്ന് പറഞ്ഞിട്ട് പൗലോസിൻ്റെ ലേഖനങ്ങളെ ഖണ്ഡിക്കുക പതിവാണ്. അതിനവർ ഉപയോഗിക്കുന്നത് യേശു പറഞ്ഞതിന് വിരുദ്ധമായി പൗലോസ് പറഞ്ഞു എന്നതും, പിന്നീട് യേശുവിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിച്ച ആളല്ല സ്വയം
താനൊരു ശിഷ്യനാണെന്ന് സ്വയം പ്രഖ്യാപിത ശിഷ്യൻ മാത്രമാണ് എന്നും അവർ വാദിക്കാറുണ്ട്. അവർ വാദിച്ചു വെക്കുന്നത് മുഴുവൻ അവരുടെ ഖുറാനിലെ ആയത്തുകൾക്കും അവരുടെ ഹദീസുകൾക്കും പൗലോസിൻ്റെ ലേഖനങ്ങളും പൗലോസിൻ്റെ സുവിശേഷ നിർവചനവും ദോഷമാകുന്നു എന്നത് തന്നെയാണ്. എന്നാൽ ചോദിക്കും, പത്രോസും യാക്കോബും മത്തായിയും യോഹന്നാനും ഒക്കെ എഴുതിയത് വിരുദ്ധമാകുന്നില്ലേ? ആകുന്നുണ്ട്. പക്ഷേ യേശുവിൻ്റെ ശിഷ്യന്മാർ എന്നതുകൊണ്ട്, നേരിട്ടുള്ള ശിഷ്യന്മാരായി കാണുന്നത് കൊണ്ട് ഒഴിവാക്കാൻ പറ്റാതെ അങ്ങ് സഹിക്കുന്നു എന്ന് മാത്രം. അതിന് അവർ ഉപയോഗിക്കുന്നത് അവർക്ക് ആവശ്യമുള്ള അവരുടെ വിഷയങ്ങൾക്ക് കോൺട്രഡിക്റ്റായി വരുന്നു എന്ന് തോന്നുന്ന വാക്യങ്ങളെ, അത് യോഹന്നാൻ എഴുതിയതല്ല, അത് പത്രോസ് എഴുതിയതല്ല, അത് യാക്കോബിൻ്റെതല്ല, ഇനിയും മൂസയുടേത് തന്നെ പറഞ്ഞു വരുമ്പോൾ മുമ്പേ ജോർജ് സാറ് പറഞ്ഞത് കട്ടായി പോയല്ലോ പ്രത്യേകതകൾ. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് ബൈബിളിൽ കർത്താവായ യേശു എൻ്റെ ആടുകളെ മേയിക്ക എന്ന് പറഞ്ഞ് ഏൽപ്പിച്ച പത്രോസ് വളരെ ആധികാരികമായി പൗലോസിൻ്റെ എഴുത്തുകളെ സംബന്ധിച്ച് തിരുവെഴുത്തുകൾ എന്ന് സംബോധന ചെയ്യുന്നത് നമുക്ക് കാണുവാൻ കഴിയും. രണ്ടാമത്, പത്രോസ് വളരെ കൃത്യതയോടെ അവൻ്റെ എഴുത്തുകളെല്ലാം വായിക്കണം എന്ന് പറയുന്നത് കാണുവാൻ കഴിയും. മാത്രമല്ല അതൊക്കെ കനമേറിയതും ഉപദേശം ശക്തവുമാണ് എന്ന് പറയുന്നത് കാണുവാൻ കഴിയും. യാക്കോബും അങ്ങനെ സാക്ഷ്യം പറയുന്നു. ശിഷ്യന്മാരുടെ അടുത്ത് സന്ദർശിച്ച പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മാത്രമല്ല അവരുടെ കൺമുമ്പിൽ ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് നടന്നവൻ യേശുവിൻ്റെ ശിഷ്യനായ ശേഷം ക്രിസ്തു പ്രചാരകനായി മാറുന്നതും തൻ്റെ എല്ലാ സമ്പൽ സമൃദ്ധിയും തൻ്റെ എല്ലാ അധികാരങ്ങളും എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ട് സുവിശേഷത്തിന് വേണ്ടി നിലനിൽക്കുന്നതും നമുക്ക് ഗൗരവമായി കാണുവാൻ കഴിയും. അത് മാത്രവുമല്ല, യേശുവിൻ പൗലോസിൻ്റെ ശിഷ്യൻ നിജപുത്രൻ എന്ന് പൗലോസ് തന്നെ വിശേഷിപ്പിക്കുന്ന തിമോത്തിയോസ്, ഏറ്റവും കൂടുതൽ പൗലോസിനോടുകൂടെ നടന്നിട്ടുള്ള മർക്കോസും അദ്ദേഹത്തിന്റെ മൈക്ക് കട്ടായി പോയിരിക്കുന്നു. ഇടയ്ക്കൊന്ന് ഔട്ടായി പോയി, സോറി. പറഞ്ഞോളൂ. ഓക്കെ, പൗലോസും സോറി മർക്കോസും അതുപോലെ തന്നെ ഈ തിമോത്തിയോസിനും ഒക്കെ കൃത്യമായി പൗലോസിനെ കുറിച്ചുള്ള കൃത്യത ഉണ്ട്. പൗലോസിനെ കുറിച്ച് കൃത്യമായ ആശയങ്ങളും കാഴ്ചപ്പാടുകളും ഉണ്ട്. തൻ്റെ മരണത്തോടടുക്കുന്ന സമയത്ത് പൗലോസ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്, തിമോത്തിയോസ് എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഏറ്റവും വിശ്വാസയോഗ്യമായി എടുക്കാവുന്ന ഒരു കാര്യമാണ്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ്? കൂടെ നടന്ന തിമോത്തിയോസിനോടാണ് പറയുന്നത്, പൊതുസഭ വായിക്കുവാൻ വേണ്ടി താനൊരു കത്തായി എഴുതി കൊടുക്കുകയാണ്, എൻ്റെ നിര്യാണക്കാലം അടുത്തിരിക്കുന്നു, ഞാനൊരു പാനീയയാഗമായി ഒഴിക്കപ്പെടുവാൻ പോകുന്നു, ഈർച്ചവാളിൻ്റെ ആ രാഗൽ കേൾക്കുന്ന തൻ്റെ മരണം മുമ്പിൽ കാരാഗ്രഹത്തിൽ കാണുന്ന പൗലോസ് ക്രിസ്തുവിന് വേണ്ടിയാണ് എന്നോർക്കണം. വ്യാജനായി കടന്നുകൂടിയവൻ ക്രിസ്തുവിന് വേണ്ടി മരിക്കേണ്ട ആവശ്യമുണ്ടോ? അത് അവർക്ക് വിശ്വാസയോഗ്യമല്ല. എന്തുകൊണ്ട്? പൗലോസിൻ്റെ പത്രോസ് സാക്ഷ്യപ്പെടുത്തിയ തിരുവെഴുത്തുകളിൽ നിന്ന് പത്രോസ് സാക്ഷ്യപ്പെടുത്തിയ ആധികാരിക വചനങ്ങൾ ഖുറാനിലെ ആയത്തുകൾക്ക് വിരോധാഭാസമാണ്. ഖുറാനിലെ വിശ്വാസത്തിന് ചോദ്യം ചെയ്യപ്പെടുന്നതാണ് കർത്താവിൻ്റെ യഥാർത്ഥമായ സുവിശേഷത്തെ. ശക്തിയുക്തം യഹൂദന്മാരുടെ യഥാർത്ഥമായ അവരുടെ തൗറത്തിൽ നിന്നും നബീമിൽ നിന്നും കെതൂബിമിൽ നിന്നും ചൂണ്ടിക്കാണിച്ച് വരച്ചു കാട്ടുന്ന യഥാർത്ഥ വസ്തുതയാണ്. യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവനെന്ന് ആധികാരികമായി പറഞ്ഞത് പൗലോസാണ്. അത് വെറുതെ പറയുകയായിരുന്നില്ല. പഴയ നിയമത്തിലെ കോട്ടിങ്ങുകൾ എടുത്തുകൊണ്ട് അഥവാ അവരുടെ ഭാഷയിൽ, ഇസ്ലാമികന്റെ ഭാഷയിൽ തൗറത്തിൽ നിന്നും സബൂറിൽ നിന്നും ഒക്കെ എടുത്തുകൊണ്ട് ഇനി യേശുവിൻ്റെ സുവിശേഷം എന്ന ഇഞ്ചിയിൽ എന്ന് പറയുന്ന അവരുടെ ഇഞ്ചിയിൽ നിന്നൊക്കെ വാക്കൊക്കെ എവിടെ നിന്ന് കിട്ടി എന്നുള്ളതൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അരാമായ ഭാഷയിൽ എഴുതപ്പെട്ട അവർക്ക് എങ്ങനെയാണ് ഇഞ്ചിയിൽ നിന്ന് ആ പേര് വന്നതെന്നൊക്കെ വേറെ വിഷയമാണ്. അതൊക്കെ നമ്മൾ പഠിക്കേണ്ടത് പൗലോസ് എന്ന ടോപ്പിക്കിൽ നിന്ന് സംസാരിക്കുമ്പോൾ. പൗലോസ് അവിടെ കൃത്യതയോടുകൂടി ഇവർ തന്നെ വിശ്വസിക്കുന്ന അള്ളാഹു ഇറക്കി കൊടുത്തു എന്ന് പറയുന്ന പുസ്തകങ്ങളിൽ നിന്ന് കോട്ട് ചെയ്ത് പറയുകയാണ്. പക്ഷെ അതൊന്നും അള്ളാഹു മോശയ്ക്കും അള്ളാഹു സബൂർ ദാവീദിനും അത് ഈസായിക്കും ഇറക്കി കൊടുത്തതല്ല എന്ന് ക്രിസ്തീയ വിശ്വാസികൾക്കെല്ലാം ഒരുപോലെ നന്നായിട്ട് അറിയാം. അത് ദൈവത്തിന്റെ പരിശുദ്ധമായി വായിക്കുവാൻ 12 രാജ്യങ്ങളിൽ എന്തോ
ഇടയ്ക്ക് കട്ടായി പോകും. ഓക്കെ ഓക്കെ, ഞാനിപ്പോ പെട്ടെന്ന് ചുരുക്കാം. അപ്പോ 12 രാജ്യങ്ങളിൽ നിന്ന് 40 എഴുത്തുകാരാൽ 1600 വർഷങ്ങൾ കൊണ്ട് സുദീർഘമായി രേഖപ്പെടുത്തിയ പുസ്തകമാണ്. അല്ലാതെ ഒരു കാലഘട്ടത്തിൽ എഴുതിയിട്ട് അടർന്നുപോയെന്നും പിന്നീട് ആരാണ്ടത് വലിച്ചു കീറി മാറ്റിക്കളഞ്ഞു എന്നും പറഞ്ഞിട്ട് അവരെ ഞാൻ ദഹിപ്പിക്കും കത്തിക്കുമെന്ന് പറയുന്ന ആയത്തുകൾ ഉള്ള ഖുറാന്റെ പോലെയല്ല ഇതിൽ പറയുന്നത്. എവിടെയെങ്കിലും ഒരു തിരുത്തു പറ്റിയെന്നോ എഴുതിയത് കീറിക്കൊണ്ടുപോയെന്നോ പറിച്ച് നശിപ്പിച്ചു കളഞ്ഞുവെന്നോ ഒന്നും പറയുന്ന പുസ്തകമല്ല ഇത്. ഇത് ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ടതാണ്. പൗലോസ് അത് കൃത്യമായി വിശദീകരിക്കുന്നു, വിവരിക്കുന്നു എന്നതാണ്. എന്നിട്ട് അവൻ പറയുന്നത് എങ്ങനെയാണ്? പൗലോസ് പറയുകയാണ്, പൗലോസ് ലീഗ ആധികാരികമായി പറയുകയാണ്, ഞാൻ നല്ല പൊറുപ്പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ക്രിസ്തുവിന് വേണ്ടി തന്റെ ജീവൻ വെച്ചവൻ, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ളത് ആനും കൊണ്ട് പരമപുള്ളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടുന്നവൻ, ഇത്ര ആധികാരികമാണ്. ഇത്രയും സുശക്തമായ സുവിശേഷം കേൾക്കുമ്പോൾ അവർക്ക് വിഷമമുണ്ടാകും. അതുകൊണ്ടാണ് ഖുറാൻ. ഓക്കെ, എന്തോ ഒരു പോരാട്ടമാണ് തോന്നുന്നു. ഓക്കെ, ഇസ്ലാമിസ്റ്റുകൾ ഇതിനെ പൗലോസിനെ കൃത്യമായി എതിർക്കുന്നത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇനിയും അവസരം കിട്ടുന്നെങ്കിൽ സംസാരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സിജോ സാറിന്, ജോർജ് സാറിനുള്ള നന്ദി, ചാക്കോ സാറിനുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നമ്മെ. താങ്ക് യു, താങ്ക് യു തോമസ് പാസ്റ്റർ. നമ്മള് പൗലോസിന്റെ സുവിശേഷം എന്നുള്ള വിഷയം വളരെ ഗഹനമായി നമ്മളിവിടെ ചർച്ച ചെയ്തു. ഇവിടെ പൗലോസിന്റെ സുവിശേഷം യേശുക്രിസ്തുവിൽ നിന്ന് വിരുദ്ധമായൊരു സുവിശേഷം പൗലോസ് പ്രസംഗിച്ചിട്ടില്ലെന്ന് നമ്മൾ മനസ്സിലാക്കി. യേശുക്രിസ്തു തന്നെ പറഞ്ഞു, ഞാൻ ക്രൂശിക്കപ്പെടുവാൻ, പുനരുദ്ധാനം ചെയ്യപ്പെടാൻ ഒക്കെ പോകുന്നു എന്ന് യേശു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുക്രിസ്തുവും പൗലോസും ജീവിച്ച പശ്ചാത്തലം, രീതികളൊക്കെ വ്യത്യസ്തമാണ്. യേശുക്രിസ്തു പറഞ്ഞ, യേശുക്രിസ്തു ചെയ്ത കാര്യങ്ങൾ വ്യാഖ്യാനിക്കുകയാണ് പൗലോസ് ചെയ്തതെന്നുള്ള കാര്യവും നമ്മൾ പരിശോധിച്ചു. അപ്പോസ്തലന്മാരുടെ സന്ദേശം പൗലോസിന്റെ സന്ദേശവുമായിട്ട് യാതൊരു തരത്തിലുള്ള കോൺട്രഡിക്ഷനും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി. അത് അപ്പോസ്തല പ്രവർത്തികൾ പരിശോധിക്കുമ്പോഴും ലേഖനങ്ങൾ പരിശോധിക്കുമ്പോഴും നമുക്ക് അങ്ങനെ തന്നെ കാണാം എന്ന് മനസ്സിലാക്കാൻ കഴിയും. എവിടെ ഇനി ആരാണ് കോൺട്രഡിക്ട് ചെയ്യുന്നത്? കോൺട്രഡിക്ട് ചെയ്യുന്നത് ഇസ്ലാമാണ്, കോൺട്രഡിക്ട് ചെയ്യുന്നത് മുഹമ്മദാണ്, മുഹമ്മദിന്റെ ആശയങ്ങളാണ്, ഖുറാനാണ്. അത് ബൈബിളുമായിട്ടോ അപ്പോസ്തലന്മാരുടെ പഠിപ്പിക്കലുമായിട്ടോ പൗലോസിന്റെ പഠിപ്പിക്കലുമായിട്ടോ യാതൊരു ബന്ധവും ഇല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഇനി പൗലോസ് ക്രിസ്തുമാർഗത്തെ സ്വീകരിച്ചതിന് ശേഷം പൗലോസിന്റെ ജീവിതത്തിൽ വന്ന ചില വ്യത്യാസങ്ങൾ ഞാൻ പെട്ടെന്ന് പറയുന്നു. അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ മറ്റു യാതൊന്നിലും കടപ്പെട്ടിരിക്കരുത് എന്ന് പൗലോസ് ലീഗ പറയുന്നു. റോമലേഖനം 13:8, അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നുള്ള ഏകവാക്യത്തിൽ ന്യായപ്രമാണം മുഴുവൻ അടങ്ങിയിരിക്കുന്നു. ഗലാത്യർ 5:14. അതുപോലെ തന്നെ എല്ലാവരെയും സ്നേഹിക്കണം, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന പൗലോസിന്റെ ഈ വാക്കുകൾ പൗലോസ് എവിടെ നിന്നാണ് പഠിച്ചത്? നിശ്ചയമായും കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാക്കുകളാണ്. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വിശാലമായ ഒരു സ്നേഹത്തിന്റെ കാഴ്ചപ്പാട് യേശു ക്രിസ്തുവിനുണ്ടായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ശമരിയക്കാരന്റെ ഉപമ തന്നെ നമ്മൾ പരിശോധിക്കുമ്പോൾ ആ കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആശയമാണ് എല്ലാവരെയും സ്നേഹിക്കുക, കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക, അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കുക. ആ ആശയമാണ് പൗലോസും മുന്നോട്ട് വെച്ചത്. അവിടെ പൗലോസിന്റെ ധാർമ്മികമായ നിലവാരത്തിൽ വന്ന മാറ്റം നമുക്ക് കാണാൻ കഴിയും. ശത്രുവിനെ സ്നേഹിക്കുക, ഇനി ശത്രുവില്ല എന്നുള്ള ബോധ്യം പൗലോസ് മുന്നോട്ട് വെക്കുന്നു. അതും യേശു ക്രിസ്തുവിൽ നിന്ന് പകർന്നു കിട്ടിയതാണ്. യഹൂദമത തീവ്രവാദിയായിരുന്ന, ക്രിസ്ത്യാനിറ്റി ഇല്ലാതാക്കാൻ ഇറങ്ങി തിരിച്ച വ്യക്തി ഇതായി പറയുന്നു, ഇനി നമുക്ക് ശത്രുവില്ല, ശത്രുവിനെ സ്നേഹിക്കണം, കൂട്ടുകാരനെ സ്നേഹിക്കണം, അയൽക്കാരനെ തന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഈ ആശയങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ പൗലോസിന്റെ ധാർമ്മിക നിലവാരത്തിൽ വന്ന മാറ്റം, അത് സ്നേഹത്തിൽ ഊന്നിയതാണ് നമുക്ക് മനസ്സിലാക്കാം. ഏത് സ്നേഹത്തിൽ? ക്രിസ്തുവേശുവിന്റെ സ്നേഹത്തിൽ. താൻ തന്നെ പറയുന്നുണ്ട്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർവിരിപ്പാൻ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ കഴിയത്തില്ലെന്ന് പൗലോസ് പറയുന്നുണ്ട്. അപ്പൊ ക്രിസ്തുവേശുവിൽ കൂടിയുള്ള ദൈവ സ്നേഹത്തിലാണ് പൗലോസ് മോട്ടിവേറ്റഡ് ആയത്. അതാണ് പൗലോസിനെ മാറ്റിയത്, അതാണ് പൗലോസിനെ പരിവർത്തനപ്പെടുത്തിയത്, അതാണ് പൗലോസിനെ ചലിപ്പിച്ചത്. അതിൽ നിന്നുകൊണ്ടാണ് പൗലോസ് തന്റെ ആശയങ്ങൾ മുന്നോട്ട് വെക്കുന്നത്. പൗലോസിന്റെ ധാർമ്മിക നിലവാരത്തിൽ വന്ന മാറ്റം തന്നെ പകരം വെക്കാനാകാത്ത മാറ്റമാണ് അത്. ക്രിസ്തു ഒരു മനുഷ്യനിൽ വന്നാൽ അവൻ എത്രമാത്രം മാറും എന്നുള്ളതിന്റെ തെളിവാണ്. ഞാന് ചാക്കോ പാസ്റ്ററിലേക്ക് കൈമാറുന്നു. അതിനു മുമ്പ് രാജകുമാരൻ ബ്രദർ ഉണ്ടോ? രാജകുമാരൻ ബ്രദർ ഒരു വാക്ക്. ഞാൻ നേരത്തെ ഡ്രൈവ് ചെയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സംസാരിക്കാതിരുന്നത്.
എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പോഴത്തെ ഈ ദാവാ പ്രവർത്തകര് പൗലോസിനെ വല്ലാതെ പൗലോസ് വ്യാജനാണ് യേശുവിന്റെ പഠിപ്പിക്കലിനെതിരായിട്ടാണെന്നൊക്കെ പറയുമെങ്കിൽ കൂടിയും ഈ ഇസ്ലാമിന്റെ പഴയകാല തുടക്കത്തിലുള്ള സഹാബാക്കളും അതുപോലെ പ്രമുഖരായിട്ടുള്ള പണ്ഡിതരുടെ അഭിപ്രായം അങ്ങനെയായിരുന്നില്ല. അവരൊക്കെ പറഞ്ഞിരുന്നത് പൗലോസ് യേശുവിന്റെ ശിഷ്യനായിരുന്നു എന്ന് തന്നെയാണ്. ഞാൻ ചില തഫ്സീറുകളൊന്ന് വായിക്കാം, ഒരു മിനിറ്റ്. ഇബിൻ ഖത്തീറിന്റെ തഫ്സീർ, ഖാസസ് അൽ അൻബിയ ബൈ ഇബിൻ ഖത്തീർ, വോളിയം 1, പേജ് നമ്പർ 575. And one who believed in the Messiah and believed him from the people of Damascus was a man who was called Dina and was hiding in a cave inside the eastern door. ഇത് പൗലോസിന്റെ മാനസാന്തരത്തിനെ പറ്റിയിട്ട് ഇബിൻ ഖത്തീർ എഴുതിയിട്ടുള്ളതാണ്. നമ്മുടെ ഈ അപ്പസ്തോല പ്രവർത്തനത്തിലുള്ള പല കാര്യങ്ങളും ഇവരുടെ തഫ്സീറുകളിൽ വന്നിട്ടുണ്ട്. And was hiding in a cave inside the eastern door close to the solid church for the fear of the Jew Paul. And he was unjust and oppressive with hatred for the Messiah. And when he came to him, he shaved the head of his nephew when he believed in the Messiah and roared him in the country and then stoned him until he died. Allah's mercy be upon him. ഇത് സ്തെഫാനോസിന്റെ മരണത്തിനെ പറ്റിയിട്ടാണ് ഈ പറയുന്നത്. When Paul heard that the Messiah had gone to Damascus, he prepared a mule and went out to kill him. And he received at Kokuba. When he faced the companion of Messiah, an angel came to him and he hit his face at the end of his wing. So when he saw that he fell, he believed the Messiah and came to him and apologized for what he did and believed in him and accepted him. ഇതാണ് പോളിന്റെ കൺവേർഷനെ പറ്റി പറയുന്നത്. ഇനി പോളും ബർണബാസും ലിസ്ട്രയില് പോയ കാര്യം, ലുസ്ത്ര എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന ലിസ്ട്രയില് പോയ കാര്യം, അത് പറയുന്നത് തഫ്സീർ അൽ തഹ്രീർ വാൽ തൻവീർ ബൈ ഇബിൻ അഷൂർ, എഴുതിയത് AD 1393 എഴുതിയിട്ടുള്ളത്. അത് ഏത് ആയത്തിന്റെ തഫ്സീറാണെന്ന് വെച്ചാല് 36:15 തഫ്സീറാണ്. ആ വാക്യം എങ്ങനെയാ പറയുന്നത്, ഖുർആൻ വാക്യം, ദേ സെഡ് യു ആർ നോട്ട് ബട്ട് ഹ്യൂമൻ ബീങ് ലൈക്ക് അസ് ആൻഡ് ദ മോസ്റ്റ് മേഴ്സിഫുൾ ഹാസ് നോട്ട് റിസീവ്ഡ് എ തിങ് യു ആർ ഓൺലി ടെല്ലിംഗ് ലൈസ്. അതിന്റെ തഫ്സീറാണ് ഈ പറയുന്നത്. ദ പീപ്പിൾ ഓഫ് അന്ത്യോക് ആൻഡ് ദ നൈബറിംഗ് സിറ്റീസ് വെർ എ മിക്സ്ചർ ഓഫ് ജൂസ് ആൻഡ് ഫോളോവേഴ്സ് ഓഫ് ഐഡൽസ് ഫ്രം ഗ്രീസ് ആൻഡ് ഹി സെഡ് യു ആർ ഓൺലി ഹ്യൂമൻ ബീങ് ലൈക്ക് അസ് ഇറ്റ് ഇസ് വാലിഡ് ടു കം ഫ്രം ഐഡൽ വേർഷിപ്പേഴ്സ് ദാറ്റ് ഇറ്റ് ഇസ് അപ്പാരന്റ് ദാറ്റ് ദേ തിങ്ക് ദ ഗോഡ്സ് ഡു നോട്ട് സെൻഡ് ദ അപ്പോസ്റ്റിൽസ് ആൻഡ് ഡു നോട്ട് ഇൻസ്പയർ എനി വൺ. So it was stated in the book of Acts of the Apostles that some Greeks are the people of the city Lystra. They saw a miracle from the prophet Paul. Prophet na vilikina pravachagan. Prophet Paul, and they said in Greek tongue, the gods were like people and came down to us. They were called Barabbas, Zeus, that is Jupiter, and Hermas, that is Mercury, and the priest of Zeus came to them and with oxen to slaughter before them and wreath to put on them. When they saw that Paul and Barnabas tore their clothes apart and cried, we are human beings like you. We preach to you to return from this falsehood to the living God who created the heaven and earth. അത് ലിസ്ട്രയിൽ ഉള്ളത്. ഇനി പോളിനെ അടിച്ച് മരണാസനായിട്ട് കിടക്കുന്നതിനെ പറ്റിയിട്ടുണ്ട്. ഞാൻ വായിക്കണോ? നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിർത്താം. പോളിനെ മറ്റേ അടിച്ച് മരണാസനാക്കി ഇടുന്ന, കല്ലും എറിഞ്ഞിട്ട് മരണാസനാക്കി ഇടുന്ന അപ്പോസ്തല പ്രവൃത്തികളുണ്ടല്ലോ. ഈ തഫ്സീർ എഴുതിയിട്ടുള്ളത് തഫ്സീർ അൽ തഹ്രീർ വാൽ തൻവീർ ബൈ ഇബിൻ അഷൂർ. അത് ഏത് ആയത്തിന്റെ തഫ്സീറാന്ന് വെച്ചാല് 36:18. ദേ സെറ്റ് ഇൻഡീഡ് വി കൺസിഡർ യു എ ബാഡ് ഒമൻ ഇഫ് യു ഡു നോട്ട് ഡെസിസ്റ്റ് വി വിൽ ഷുവർലി സ്റ്റോൺ യു ആൻഡ് ദർ വിൽ ഷുവർലി ടച്ച് യു ഫ്രം അസ് എ പെയിൻഫുൾ പണിഷ്മെന്റ്. അതിന്റെ തഫ്സീറാണ് ഇഫ് യു ഡു നോട്ട് ഡെസിസ്റ്റ് യു വിൽ ഷുവർലി വി വിൽ ഷുവർലി സ്റ്റോൺ യു ആൻഡ് ദർ വിൽ ഷുവർലി ടച്ച് യു
from us a painful punishment. And thus Paul and Barnabas turned to get out of Antioch, went out to Iconia and appeared dignified. Paul appeared in Iconia and then in Lystra and then Derbe. In each of these cities, the Jews still persecuted the apostles, persecuted them, provoked people and followed them into every country where they would settle in order to write against them. They touched them and tormented them and harmed. And Paul was thrown in the city of Lystra until they thought he was dead. ഇനിയുണ്ട്, ഇനി ഞാൻ വായിക്കുന്നില്ല. ഇനി ഇനി കുർത്തുബിയുടെ തഫ്സീർ ഉണ്ട്, പിന്നെ അതുപോലെ ഒരുപാട് തഫ്സീറുകൾ ഈ പോളിനെ പറ്റിയിട്ട്, പോളിനെ മറ്റപ്പോ പോൾ എങ്ങനെ മരിച്ചു എന്നുള്ളത്, പോള് പിന്നെ അതുപോലെ പീറ്റർ ഇവരൊക്കെ എങ്ങനെ മരിച്ചു എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഉള്ള തഫ്സീറുകൾ ഉണ്ട്. അപ്പൊ ഈ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഈ ആദ്യകാല പണ്ഡിതന്മാർ, ഇസ്ലാമിക് പണ്ഡിതന്മാർക്ക് പോള് ഒരു യേശുവിന്റെ ശിഷ്യൻ തന്നെയായിരുന്നു, ഒരു പ്രോഫറ്റ് ആയിരുന്നു, ഒരു അപ്പോസ്റ്റൽ ആയിരുന്നു. പക്ഷെ പിന്നീട് ഇവരുടെ പല ടീച്ചിങ്സും ഇവരെ ടീച്ചിങ്സിനും എതിരായിട്ടുള്ള കാര്യങ്ങൾ ബൈബിളിൽ ഉണ്ടെന്ന് ഇവർ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇപ്പോഴത്തെ ഈ പണ്ഡിതന്മാരാണ്, അതായത് ദാവാ പ്രവർത്തകരാണ് പൗലോസിനെ ഇങ്ങനെ തള്ളി പറയാൻ തുടങ്ങിയത്. അതായത് 1950s തൊട്ട് ഇങ്ങോട്ടുള്ള, പ്രത്യേകിച്ച് അഹമ്മദ് ഡിഡാറ്റ് തുടങ്ങിയാണ് ഈ പോളിനെ ഇങ്ങനെ ഒരു എന്താ പറയാ ഒരു ചീത്തയാക്കി ചിത്രീകരിക്കാൻ തുടങ്ങിയത്. താങ്ക് യു രാജകുമാരൻ ബ്രദറെ. നമ്മൾ തഫ്സീറുകളിലൊക്കെ, തഫ്സീറുകൾ മാത്രമല്ല ശരിക്കും പറഞ്ഞാൽ അള്ളാഹും മുഹമ്മദും പോലും പൗലോസിനെതിരെയുള്ള അറ്റാക്ക് അനുവദിക്കുന്നില്ല, അവർക്ക് അങ്ങനെ ഒരു വാദമില്ല. ഇന്നത്തെ ദാവാ പ്രവർത്തകർ മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വാദമാണിത്. ചക്കോ പാസ്റ്ററേക്ക് ഞാൻ മൈക്ക് കൈമാറും. ഓക്കെ. നമ്മുടെ പിന്നെ രാജകുമാരൻ ബ്രദർ പറഞ്ഞത് കേൾക്കാവോ? കേൾക്കാം. അദ്ദേഹം ഇംഗ്ലീഷിൽ വായിച്ചതായ കാര്യങ്ങളൊക്കെ മലയാളക്കരയിലെ ഇസ്ലാം മത പണ്ഡിതന്മാർ അവരുടെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് കൃത്യമായ കാര്യങ്ങളാണ്. ഇത് ഒരു കാര്യം രാജകുമാരൻ നമ്മുടെ പ്രിൻസ് ബ്രദർ ഉണ്ട്, പ്രിൻസ് പറഞ്ഞിട്ട് ചാക്ക് പോസ്റ്റിലേക്ക് ഞാൻ വരാം. ഇല്ല, നിങ്ങൾ സംസാരിക്കും, കുഴപ്പമില്ല, നിങ്ങൾ സംസാരിക്കും, ഞാൻ ചെറിയ തിരക്കിലാണ് സംസാരിക്കുന്നത്. അപ്പം ഇവരുടെ എല്ലാവരുടെയും തഫ്സീറുകളിൽ പൗലോസിനെ കുറിച്ച് കൃത്യമായി പറഞ്ഞത് സൂറത്ത് യാസീൻ 13-14 ആയത്തുകളിൽ മൂന്ന് പേരെ അയച്ചതിൽ ഒന്ന് പത്രോസും രണ്ട് യോഹന്നാനും മൂന്ന് പൗലോസുമാണെന്ന് ഇമാം റാസി, അതുപോലെ തന്നെ മൗദൂദി സാഹിബ്, അമാനി മൗലവി, കെ വി മുഹമ്മദ് മുസ്ലിയാർ, മൊഹൈദ്ദീൻ മുഹമ്മദ് തുടങ്ങിയവരുടെയൊക്കെ തഫ്സീർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാസ്തവത്തിൽ ഇവരൊക്കെ ഇത് രേഖപ്പെടുത്തുമ്പോഴത്തേനും പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ സോഷ്യൽ മീഡിയയോ ക്ലബ് ഹൗസോ ഈ ട്വിറ്ററോ ഈ വാട്സാപ്പോ ഒന്നും ഇല്ല, മനസ്സിലാകുന്നുണ്ടോ? ഈ സോഷ്യൽ മീഡിയയുടെ വരവോടുകൂടിയാണ് ഇതെല്ലാം പൊളിഞ്ഞു പോയത്, ഇവരുടെ ആശയങ്ങളെല്ലാം പൊളിഞ്ഞു പോയത്, പറഞ്ഞു മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ അവര് സത്യസന്ധമായ രീതി തഫ്സീറിൽ എഴുതി വെച്ചു. രണ്ട് ദൂതന്മാരെ അന്ത്യോക്കയിൽ അയച്ചു, മൂന്നാമൻ ഒരാളെ അയച്ചു, അത് രണ്ടുപേര് പത്രോസും യോഹന്നാനുമാണെന്ന് മൂന്നാമൻ പൗലോസുമാണെന്ന് ഇമാൻ റാസി പറയുന്നത് സൂറത്ത് യാസിൻ 13-ാമത്തെ ആയത്തിലെ 33-ലെ. അപ്പൊ ഇവരൊക്കെ അത് എഴുതി വെച്ചത് സത്യത്തിലെ ഇവർക്ക് കിട്ടിയത് ആ സോഷ്യൽ നിന്ന് എഴുതി വെച്ച. ഇനി നമ്മളെ സംബന്ധിച്ച് പറഞ്ഞാൽ ആ വാക്കൊന്നും എടുത്തിട്ടുകൊണ്ട് നമ്മുടെ പൗലോസാണെന്നോ പത്രോസെന്ന് പറയേണ്ട ആവശ്യം നമുക്കില്ല. ഇതെന്താ സംഭവിച്ചത്? അവിടുന്നും ഇവിടുന്നും അപ്പുറത്തുനിന്നൊക്കെ കിട്ടിയതെല്ലാം കൂടെ വാരി വലിച്ച് എഴുതിയതിന്റെ പരിണിത ഫലമാണ്. പക്ഷേ ആ ആയത്ത് അവരെ നോക്കി പല്ലളിക്കുന്ന ഒരു ആയത്താ, അവർക്ക് അതിന് ആൻസർ പറയാനായിട്ട് കഴിയത്തില്ല. അപ്പം കാര്യം ഇതെന്ത് പറഞ്ഞാലും ഈ പൗലോസ് പറഞ്ഞതായ സുവിശേഷത്തെ സംബന്ധിച്ച് അത് പൗലോസ് കെട്ടിയിറക്കിയതാണെന്ന് പറയുവാനായിട്ട് കഴിയത്തില്ല. അവരുടെ ഗ്രന്ഥം കൊണ്ട് തന്നെ നമുക്ക് മറുപടി പറയാനായിട്ട് കഴിയും. മാത്രമല്ല ഈ വിഷയാവതരണത്തിന്റെ പ്രാരംഭം മുതൽ തന്നെ കൃത്യമായിട്ട് നന്നായ രീതിയിലെ വിഷയങ്ങൾ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. മാത്രമല്ല ക്രിസ്തുവിനും പൗലോസിനും എതിരായ ഒരു പ്രത്യേകതരം ആശയങ്ങളുമായിട്ടാണ് അദ്ദേഹം മുഹമ്മദിനോട് വന്നെന്നുള്ള കാര്യം നമ്മളത് കൃത്യമായിട്ട് തെളിയിച്ചു. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, പൗലോസ് പ്രസംഗിച്ചതായ പ്രസംഗത്തിലെ പ്രധാന വിഷയം ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ കുറിച്ചാണ്. അതാവുന്നു എന്റെ സുവിശേഷമെന്ന് പൗലോസ് കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല ആ സുവിശേഷം രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു എന്ന് കൃത്യമായ റോമലേഖനത്തിൽ പറയുന്നു. അപ്പൊ ആ സുവിശേഷം എന്നത് ക്രിസ്തുവാകുന്നു, ക്രിസ്തു എന്നത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് ഏക മാർഗം അനുസരണ യേശു ക്രിസ്തുവാണ്. ഞാൻ അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞു ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ചർച്ച ഇവിടെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുമ്പോൾ പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗ്രൂപ്പിനകത്ത് ഇപ്പോൾ നമ്മുടെ ഇസ്ലാം മത സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, വേണ്ട നമ്മുടെ ക്രൈസ്തവരാണെങ്കിൽ പോലും, എനിക്ക് ഇസ്ലാം മത സുഹൃത്തുക്കളോട് പറയാനുള്ള കാര്യം,
നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടുവാനായിട്ട് കഴിയും? നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഒരു മുസ്ലിം കുഞ്ഞ് പിറന്നു വീഴുമ്പോൾ തന്നെ ചെവിയിൽ ബാങ്കുലി കേൾപ്പിച്ചാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. പിന്നീട് ആ കുഞ്ഞിനെ ചേലാകർമ്മം ചെയ്യിക്കുന്നു, പിന്നീട് മതം പഠിപ്പിക്കാൻ മദ്രസയിലേക്ക് പറഞ്ഞു വിടുന്നു, പിന്നെ അഞ്ചു നേരം നിസ്കരിപ്പിക്കുന്നു, പിന്നെ പാൻ്റ് മുണ്ടും തറയിൽ മുട്ടിക്കാതെ നടത്തിക്കുന്നു, പിന്നെ താടി നിർത്തി മീശ വടിക്കുന്നു, പിന്നെ സക്കാത്ത് കൊടുക്കുന്നു, നോമ്പെടുക്കുന്നു, പിന്നെ മക്കയിലേക്ക് ഹജ്ജിന് പോകുന്നു. ഹജ്ജിന് ചെന്നാലോ കാബയെ പ്രദക്ഷിണം വയ്ക്കണം, സഫാ മാർവയിൽ സംഗമിക്കണം, പിന്നെ മിനായിൽ താമസിക്കണം, പിന്നെ മൃഗത്തെ അറുത്ത് അതിൻ്റെ രക്തം അള്ളാഹുവിന് കൊടുക്കണം, കല്ലെറിയണം, ഇഹ്റാം വേഷം ധരിക്കണം, ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് വിളിക്കണം, സംസം വെള്ളം കോരിക്കോരി കുടിക്കണം. ഇങ്ങനെ ഈ കർമാദി കർമ്മങ്ങളെല്ലാം ചെയ്ത് ഇവിടെ നാട്ടിൽ വന്ന് അല്ലെങ്കിൽ തിരിച്ചു വന്ന് ഇവർ മരിക്കുമ്പോൾ അല്ലാഹില്ലാഹു ചൊല്ലിക്കൊടുക്കുന്നു. ഇങ്ങനെ മരിക്കുന്നതായ മുസ്ലിം സുഹൃത്തെ, താങ്കൾ എങ്ങോട്ടാണ് പോകുന്നത്? താങ്കൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ? എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഈ മുഹമ്മദ് വാഗ്ദാനം ചെയ്ത, മുഹമ്മദ് അവതരിപ്പിച്ചത് ആ പരലോകത്ത് സ്വർഗത്തിലെത്തുന്ന എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഒരിക്കലുമില്ല. സൂറത്തു മറിയം 71 കൃത്യമായി പറയുന്നു, നിങ്ങളിൽ ആരും തന്നെ ആ നരകത്തിൽ കടക്കാതിരിക്കയില്ല, അത് നിന്റെ നാഥന്റെ നിർബന്ധമാക്കപ്പെട്ട ബാധ്യതയാകുന്നു. അതായത് ഉമ്മുൽ കിതാബിൽ അള്ളാഹു എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ്, മനുഷ്യരെയും ജിന്നുകളെയും കൊണ്ട് നരകം നിറയ്ക്കുക എന്നുള്ളത്. ഇതാണ് സ്ഥിതി സുഹൃത്തുക്കളെ. എന്നാൽ ഞങ്ങൾക്ക് പറയാനുണ്ട്, രക്ഷപ്പെടുവാൻ ഏക വഴി, വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുക, രക്ഷയ്ക്ക് ആധാരമായ ക്രിസ്തുവിനെ അംഗീകരിക്കുക, മനുഷ്യവർഗത്തിന്റെ ഏക പ്രതീക്ഷയായ ക്രിസ്തുവിനെ നിങ്ങൾ സ്നേഹിക്കുക, ജീവന്റെ ജീവനായ യേശുവിനെ നിങ്ങൾ കൈക്കൊള്ളുക. യേശു വിളിച്ചു പറയുന്നു, ഞാൻ തന്നെ ബ്രഹ്മസ്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. യോഹന്നാൻ 11:25. സുഹൃത്തെ, മരണാനന്തര ഒരു ജീവിതമുണ്ട്. സുഹൃത്തെ, ഇസ്ലാമിലെ മരണാനന്തര ജീവിതം എന്ന് പറയുന്നത് എല്ലാവരും നരകത്തിലേക്ക് തള്ളുവെന്ന് അള്ളാഹു കൃത്യമായി പറയുമ്പോൾ വിശുദ്ധ ബൈബിളിലൂടെ വെളിപ്പെടുന്ന യേശു ക്രിസ്തു വിളിച്ചു പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അതുകൊണ്ട് പൗലോസ് പ്രസംഗിച്ച ദാവീദിന്റെ സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കുവാൻ ഞങ്ങൾ നിങ്ങളെ അതെ ആഹ്വാനം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇത് കേവലം ഒരു മതം പ്രഭാഷണമോ അല്ലെങ്കിൽ മതത്തിലേക്ക് ആളുകളെ ആനയിക്കുന്നതായ ഒരു സന്ദേശവുമല്ല, മറിച്ച് ദൈവം ആരെന്ന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആ ദൈവത്തെ സ്വീകരിക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചുള്ളതായ ചർച്ചയാണ്, തുറന്ന ചർച്ചയാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് രക്ഷ പ്രാപിക്കുവാനായിട്ട് ഏക മാർഗം കർത്താവായ യേശു ക്രിസ്തു തന്നെ. ആ ക്രിസ്തുവിനെ കുറിച്ചാണ് പൗലോസ് തന്റെ ജീവിതകാലം മുഴുവനും പ്രസംഗിച്ചത്. ആ ക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് പ്രസംഗിച്ചു, യോഹന്നാൻ പ്രസംഗിച്ചു, ഇതാ പിന്നീട് തിമോത്തിയോസ് വരുന്നു, അദ്ദേഹം അത് തന്നെ പ്രസംഗിച്ചു, ഇതാ തീത്തോസ് വരുന്നു, അദ്ദേഹം പ്രസംഗിച്ചു, ഞങ്ങളും നിങ്ങളോട് പ്രസംഗിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ള സുഹൃത്തുക്കളെ, രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്ന യേശു ക്രിസ്തുവാകുന്നു സുവിശേഷം. ആ സുവിശേഷം നിങ്ങൾ സ്വീകരിക്കുക, രക്ഷപ്പെടാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങളുടെ മതത്തിൽ നിന്നും ഒരു കാരണവശാൽ രക്ഷപ്പെടത്തില്ല എന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ആയത്തുകൾ പറയുന്നു. അതുകൊണ്ട് രക്ഷപ്പെടുവാൻ അനേക മാർഗം കർത്താവായ യേശു ക്രിസ്തു, അവനെ കൈക്കൊള്ളുവാൻ ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓക്കെ, നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് വളരെ കൃത്യമായ രീതിയിൽ നമ്മുടെ ദേവദാസന്മാരൊക്കെ ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഈ ക്ലബ് ഹൗസിൻ്റെ അകത്ത് പൗലോസിൻ്റെ സുവിശേഷം എന്ന നിലയിൽ വ്യത്യസ്തമായിട്ടുള്ള ചില ആശയങ്ങൾ കടന്നു വന്നതിൻ്റെ വെളിച്ചത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം, യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം, അത് യേശുക്രിസ്തു പഠിപ്പിച്ചതും യേശു കർത്താവ് പറഞ്ഞു, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവരാജ്യത്തിന്റെ സുവിശേഷം ആരംഭിച്ച് തുടങ്ങി നമ്മുടെ ദൈവദാസന്മാർ. യേശു കർത്താവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം 40 നാളോടും ദൈവരാജ്യത്തെ കുറിച്ച് പറഞ്ഞതും അപ്പോസ്തലനായ പൗലോസ് യേശു ക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെ കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചതും. ഇപ്പോൾ ചാക്കോ പാസ്റ്റർ കൺക്ലൂഡ് ചെയ്തപ്പോൾ ഈ സുവിശേഷം, യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷ, ഭൂലോകമൊക്കെയും പ്രസംഗിക്കപ്പെടുന്ന ആ ഒരു സുവിശേഷം, ആ അതിന്റെ സന്ദേശം ചാക്കോ പാസ്റ്ററും വളരെ വിശദമായി സംസാരിച്ചു. നമുക്ക് എല്ലാവരും ഈ നിത്യതയുടെ സന്തോഷത്തിലേക്ക് ദൈവരാജ്യത്തിന്റെ അകത്ത് കടന്നു വരുവാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങൾ പാപ്പന്റെ കൃപയിൽ ആശ്രയിച്ച് ദൈവമേ, ഇന്ന് പകൽക്കാലവും അല്പനിമിഷം ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനും മറ്റു ചില സംശയങ്ങളും ചോദ്യങ്ങൾക്കുള്ള മറുപടികളും നൽകുവാനും തക്കുന്ന ദൈവദാസന്മാരെ ഉപയോഗിച്ചല്ലോ കർത്താവേ. കർത്താവേ, ഈ തുടർന്നുള്ള സമയങ്ങളിലും ദിനങ്ങളിലും ഒക്കെ ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളുടെ ചർച്ച മുഖാന്തരം ഇന്ന് കേട്ട എല്ലാവരുടെയും ഹൃദയത്തിൽ ദൈവരാജ്യത്തെ കുറിച്ചും
യേശുക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയെക്കുറിച്ചും അതിൻ്റെ ബോധ്യത്തെക്കുറിച്ചും ഒരു വ്യക്തമായ ധാരണയെ കൊടുക്കണം കർത്താവേ. ഏതെങ്കിലും വ്യക്തികൾ സംശയത്തിലോ വ്യക്തതയില്ലായ്മയാലോ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കർത്താവ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമേ. യഥാർത്ഥമായിട്ടുള്ള രക്ഷയുടെ സന്ദേശത്തിലേക്ക് അവർ മടങ്ങി വരുവാൻ തക്കോണം. ക്രിസ്തുവേശു മാത്രമാണ് രക്ഷകനെന്ന് തിരിച്ചറിയാൻ തക്കോണം. യേശു ക്രിസ്തുവിൽ കൂടെ മാത്രമാണ് നിത്യതയിലേക്ക് എത്തിച്ചേരുവാൻ കഴിയുള്ളൂ എന്നുള്ളത്, വഴിയും സത്യവും ജീവനും യേശു ക്രിസ്തുവാണെന്ന് തിരിച്ചറിയുവാൻ തക്കോണം. ദൈവമേ, ആ ഒരു സുവിശേഷത്തിന്റെ മഹാന്മയം ജാതികളിലേക്ക് എത്തിക്കുന്ന ഒരു അപ്പോസ്തലനായിട്ട് പൗലോസ് നിന്നല്ല കർത്താവേ, അതുപോലെ അനേക ജാതികളെ യഥാർത്ഥമായ രക്ഷയുടെ പദ്ധതിയിലേക്ക് എത്തിച്ചേർക്കുവാൻ തക്കോണം. ഇനിയും ദൈവദാസന്മാർ ഉപയോഗിക്കണമേ കർത്താവേ. ഇതിൻ്റെ അത്ത് പങ്കെടുത്ത് സംസാരിച്ചല്ല ദൈവദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, മോഡറേറ്റ് ചെയ്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, പങ്കാളികളായവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളിപ്പോൾ പിരിയുമ്പോഴും പിരിയാത്ത ദൈവത്തിൻ്റെ സാന്നിധ്യം, ആ ദൈവവചനത്തിൻ്റെ മാധുര്യം, ക്രിസ്തുവിനോടുള്ള സ്നേഹത്തെ എല്ലാവരുടെ ഹൃദയത്തിലേക്ക് കൊടുക്കണം കർത്താവേ. ആ സുവിശേഷ ഘോഷത്തിനു വേണ്ടിയുള്ള ഒരു അവർക്കിടെ അതിനു വേണ്ടിയിട്ടുള്ള ജീവിതത്തിലുടനീളം അവർ കാണുന്ന ഇടത്തൊക്കെയും അവരെ കൂട്ടിമുട്ടുന്നവരോടൊക്കെയും ഈ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള സുവിശേഷം അറിയിപ്പാൻ തക്കോണം. ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്ന് പൗലോസ് പറഞ്ഞതുപോലെ നല്ല ഓട്ടം ഓടി തികയ്ക്കുവാൻ തക്കോണം. എല്ലാവരെയും ദൈവത്തിന്റെ കൃപ കൂടെ ഇരിക്കണമേ. എല്ലാം കർത്താവ് സുവിശേഷം നാം സമർപ്പിക്കുന്നു. സ്വർഗീയ പിതാവേ, കേട്ടുത്തരണമേ. ആമേൻ, 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 ആമേൻ. നമ്മളിപ്പോൾ ഈ റൂമായി